بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, ഉമറാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പള്ളിയങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആധ്യാത്മിക വ്യക്തിത്വത്തിൻ്റെ ആത്മീയ വിചാരങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഈ നാട്ടിലും പരിസരത്തുമുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ അധ്യായങ്ങൾ ഓർമ്മപ്പെടുത്താനും നന്മയിലേക്ക് ക്ഷണിക്കാനും നാം നടത്തിവരുന്ന ഉറൂസ് മുബാറക്കിന്റെ അനുഗ്രഹീതമായ വേദിയിലാണ് നാം ഒത്തുകൂടുന്നത്. കാരുണ്യവാനായ അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും സംഭാഷണവും സമ്മേളനവും എല്ലാം അല്ലാഹുവിങ്കൽ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഭീതിയിലും ബേജാറിലുമാണ്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമര പരമ്പരകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധത്തിനുമുള്ള പരിഹാരങ്ങളും സമാധാനപൂർണമായ നാളുകളും അല്ലാഹു തആല ഈ രാജ്യത്തിനും ജനങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർത്തും അകാരണമായി കൊല്ലപ്പെട്ട എത്രയോ സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും പാരത്രിക ജീവിതം അല്ലാഹു തആല സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. വീടും ഉപജീവനവും നഷ്ടപ്പെട്ട് എങ്ങോട്ടൊന്നില്ലാതെ
പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവങ്ങൾക്ക് സുരക്ഷിതമായ സംവിധാനങ്ങൾ ഔദാര്യവാനായ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദുആയ്ക്ക് വളരെയേറെ ഉത്തരം പ്രതീക്ഷയുള്ള രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, ദുആയ്ക്ക് ഉത്തരം ലഭിക്കുന്ന 5 പ്രധാനമായ രാവുകൾ: ഒന്ന് വെള്ളിയാഴ്ച രാവും, 2 അവ്വലു ലൈലത്തിൻ മിൻ റജബ്. ആ 5 രാവുകളിൽ ഒരു രാവ് റജബിലെ 1-ാമത്തെ രാത്രി. വലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ പകുതിയിലുള്ള രാത്രി. വലൈലത്തുൽ ഈദ്, 2 പെരുന്നാളിന്റെയും രാവുകൾ. അങ്ങനെ 5 രാത്രികൾ ദുആയ്ക്ക് ഉത്തരം പ്രതീക്ഷയുള്ള രാത്രികളാണ്. അതിൽ ഒരു രാത്രിയിലാണ്, വെള്ളിയാഴ്ച രാവിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സദസ് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും പ്രത്യേകതകളും വിശേഷങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. അല്ലാഹുവിന്റെ പള്ളികൾ ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ ഇടങ്ങളാണ്. അത് അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. മറ്റുള്ള ഭൂപ്രദേശങ്ങളിൽ നിന്നെല്ലാം പള്ളികൾക്ക് ബഹുമാനമുണ്ട്. ആ പള്ളികളിൽ നിന്ന് ലോകത്ത് 3 പള്ളികൾ വളരെ അനുഗ്രഹീതമായ സ്ഥാനപദവികളുള്ളതാണ്: മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി അശ്ശരീഫ്, മസ്ജിദു ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൽ അഖ്സ. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയും മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഹറാമും എല്ലാ പള്ളികളിൽ നിന്നും വേറിട്ട് ബഹുമാനങ്ങളോടെ അല്ലാഹു തആല തിരഞ്ഞെടുത്തതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന മാസങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മാസങ്ങളാണ്: ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ. അല്ലാഹുവിന്റെ നിർണയത്തിൽ വർഷത്തിന് 12 മാസങ്ങളാണുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുർമുൻ, അതിൽ പ്രത്യേകമായി പുണ്യമുള്ള 4 മാസങ്ങൾ. ആ 4 മാസങ്ങളിൽ വേറിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വളരെ മഹത്വമുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്. ബാക്കിയുള്ള 3 മാസങ്ങളിൽ ദുൽഹജ്ജയും ദുൽഹിജ്ജയും മുഹറമുമാണ്. അപ്പോൾ അല്ലാഹു തആല എല്ലാ മാസങ്ങളെയും ഒരുപോലെയല്ല വെച്ചിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളെയും ഒരുപോലെയല്ല വെച്ചിട്ടുള്ളത്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമഅ, ദിവസങ്ങളുടെ മുഴുവനും നേതാവ് ജുമഅ ദിവസമാണ്. ഫീഹി ഉലിദ ആദം, ആദം നബി അലൈഹിസ്സലാം പിറവിയെടുത്ത ദിവസമാണ്. തിങ്കളാഴ്ച മറ്റു ദിവസങ്ങളെ പോലെയല്ല. ഫീഹി ഉലിത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഞാൻ ജനിച്ച ദിവസമാണ്. അതുപോലെ അല്ലാഹു തആല ഓരോ മേഖലയിലും അനുഗ്രഹങ്ങളും പ്രത്യേകതകളും ബഹുമാനങ്ങളും നൽകിയിട്ടുണ്ട്. വ്യക്തികളിൽ അല്ലാഹു തആല ബഹുമാനം നൽകിയിട്ടുണ്ട്. ആ വ്യക്തികളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ഖൽഖ് സേ ഔലിയ,
സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു തആല ആദരിച്ചവർ ഔലിയാക്കളാണ്. ഔലിയാ സേ റുസുൽ, ആ ഔലിയാക്കളിൽ ഉന്നതന്മാരായ ആളുകൾ മുർസലീങ്ങളാണ്. മുർസലീങ്ങളിൽ വെച്ചും ഏറ്റവും ബഹുമാനമുള്ളവർ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും വിശേഷങ്ങളെയും വിശേഷണങ്ങളെയും എണ്ണിയാൽ പരിശുദ്ധമായ റജബ മാസത്തെ കുറിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബുൻ ശഹറുല്ലാഹി, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഒരു കാര്യം ലോകത്ത് ആരിലേക്ക് ചേർത്ത് പറഞ്ഞാലും ഉള്ളതിനേക്കാൾ ബഹുമാനം അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ്. അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന്റെ നാട്, അല്ലാഹുവിന്റെ ദിവസം, അയ്യാമുല്ലാ, അല്ലാഹുവിന്റേത്, അല്ലാഹുവിന്റെ അടിമ, അല്ലാഹുവിന്റെ റസൂൽ എന്നെല്ലാം പറയുന്നതാണ് ഏറ്റവും വലിയ ബഹുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്ഥാനപദവി എന്താണ്? റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മാ കാന മുഹമ്മദു അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹ് വഖാതമൻ നബിയീൻ വലാകിർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്ഥാനപദവി അതാണ്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്ഥാനം അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ഒരു വിലാസമാണ്. ഒന്നുകിൽ അബ്ദുല്ലാഹി എന്ന്, അല്ലെങ്കിൽ നബിയുല്ലാഹി എന്ന്, അല്ലെങ്കിൽ റസൂലുല്ലാഹി എന്ന്, അല്ലെങ്കിൽ ഹബീബുല്ലാഹി എന്ന്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ലോകത്തുള്ള എല്ലാ മഹാന്മാരും അവരുടെ മഹത്വത്തിന്റെ അടിസ്ഥാനം അല്ലാഹു നൽകിയ മഹത്വങ്ങളാണ്, സ്ഥാനപദവികളാണ്. ഇരിക്കട്ടെ പരിശുദ്ധമായ റജബ മാസം, അതിന്റെ ഒന്നാമത്തെ ബഹുമാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റജബുൻ ശഹറുല്ലാഹി, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹു തആല ഒരുപാട് കടാക്ഷങ്ങൾ നിറച്ചു വെച്ചിട്ടുള്ള മാസമാണ്. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങളുടെ വർഷം നൽകുന്ന മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിന് അസ്വബ് എന്നൊരു പേരുണ്ട്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന മാസമാണ്. അസമ്മ എന്ന ഒരു പേരുണ്ട്. ഈ മാസമായാൽ ആളുകൾ ഒരുപാട് ആലോചനകളിലൂടെ ആത്മീയ വിചാരങ്ങളിലേക്ക് കടക്കുന്ന മാസമാണ്. ഈ പവിത്രമായ റജബ മാസം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഓർമ്മകൾ പലതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ പദവിയെ എണ്ണി പറയുകയാണ്. റജബുൻ ശഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരീ, ശഅബാൻ എന്റെ മാസമാണ്. കാരണമെന്തേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയ മാസമാണ് ശബാൻ. മൂന്നാമത്തേതോ റമളാനു ശഹറു ഉമ്മതീ,
റമദാൻ എന്റെ സമുദായത്തിന്റെ മാസമാണ്. കാരണം ആയിരം കൊല്ലത്തേക്കാൾ ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദറുള്ള മാസമാണ്. അത് ഈ ഉമ്മത്തിന് മാത്രം ലഭിച്ചിട്ടുള്ള വിശേഷമാണ്. അതുപോലെ ഒരുപാട് മഹിതമായ ശ്രേഷ്ഠതകളെ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. സ്വർഗലോകത്തേക്ക് ഏറെ ആളുകൾ കടന്നു വരുന്ന മാസം, സ്വർഗീയമായ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, നരകത്തിന്റെ വാതായനങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം, എല്ലാമുള്ള ഒരുപാട് മഹത്വങ്ങളുടെ വിളനിലമാണ് ശഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റമദാൻ. ഞാൻ റജബിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കടാക്ഷങ്ങൾ നിറഞ്ഞൊഴുകുന്ന മാസമാണിത്. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു ഈ റജബിൽ ലോകത്തോട് വിട പറയാൻ. ഈ റജബ് മാസത്തിൽ മരണപ്പെടണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. കാരണം ഇത് വിളവിറക്കുന്ന മാസമാണ്, ശബാൻ വിള നനയ്ക്കുന്ന മാസമാണ്, റമദാൻ വിളവെടുക്കുന്ന മാസമാണ്. അതിൽ വിളവിറക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. ഈ റജബിൽ മരണപ്പെടാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ റജബ് മാസത്തെ കുറിച്ച് മഹാന്മാര് പാടി. ബയ്യല സഹീഫത കസ്സവാദ റബയ്യല സഹീഫത കസ്സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലി. അല്ലയോ പ്രിയമുള്ള കൂട്ടുകാരാ, നീ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിന്റെ ഏടുകളുടെ ഇരുണ്ട അധ്യായങ്ങളെ നീ ഒന്ന് വെളുപ്പിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ അരുതായ്മകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് പാപമോചനം തേടാനുള്ള മാസമാണിത്. ബയ്യല സഹീഫത കസ്സൗദാ ഫീ റജബി. നീ ഒരു കാര്യം ചെയ്യേണ്ടത്, നിന്റെ ഇന്നലകളുടെ ഒരുപാട് രാപ്പകലുകളുണ്ട്, നിന്റെ ഇന്നലകളുടെ ഒരുപാട് ചെയ്തുകളുണ്ട്. അല്ലാഹുവോട് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോയതാണ്. എന്റെ പ്രിയമുള്ള യുവാവേ, എത്രയെത്ര രാത്രികളാണ് പൊതുമാധ്യമങ്ങളിലെ ചാറ്റിങ്ങിലൂടെ കഴിഞ്ഞു കടന്നു പോയത്. എത്രയെത്ര രാവുകളാണ് അനാവശ്യ സല്ലാപങ്ങളിലൂടെ മറഞ്ഞു പോയത്. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, എത്രയെത്ര രാത്രികളാണ് വേണ്ടാത്ത വിചാരങ്ങളിലൂടെ, അനാവശ്യ ചിന്തകളിലൂടെ, വേണ്ടാ വൃത്തികളിലൂടെ കടന്നു പോയത്. അതെല്ലാം ഒന്ന് വെളുപ്പിച്ച് നിന്റെ കിതാബിനെ പ്രകാശപൂരിതമാക്കാനുള്ള രാവാണിത്. മാസമാണ് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള മാസമാണിത്. അതുകൊണ്ട് ഈ മാസത്തിൽ ലോകത്തോട് വിട പറയണമെന്ന് മോഹിച്ചവരുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് കടന്നുപോയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ പ്രമുഖനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹയും ഉംറയ്ക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തത് റജബിന്റെ രാവുകളാണ്, പകലുകളാണ്. അല്ലാഹു തആല പുണ്യം വെച്ചിട്ടുള്ള മാസമാണല്ലോ ഇത് എന്ന നിലയിൽ ഈ റജബിന്റെ ഓർമ്മകളിലേക്ക് വന്നാൽ ഇമാമുൽ അഇമ്മ മാ റഫഅഹദു ഖലമൻ ഇല്ലാ വലഹു ദിമ്മത്തുൽ ഇമാമി ശഫഈ. അറിവിന്റെ ലോകത്തെ രാജാവായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണിത്. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞ മാസമല്ലോ പരിശുദ്ധമായ റജബുൽ മുറജ്ജബ് എന്ന് പറയുന്ന പവിത്രമായ ഈ മാസം. മഹാനവറുകളുടെ മനാഖിബുകളെ പാരായണം ചെയ്യേണ്ട മാസം. മഹാനവറുകളുടെ ജീവിതത്തിന്റെ ഇന്നലകളെ പുനർവായിക്കേണ്ട നാളുകൾ. എന്റെ പ്രിയമുള്ള മുത്തഅല്ലിമുകളെ,
ملأت طباق الأرض علما وحكمة كأنباء مولانا النبي محمد. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്, ആലിമു ഖുറൈശിനിയം ലഉ തിബാഖൽ അർദ് ഇൽമാ. ഖുറൈശിയായ ഒരു പണ്ഡിതൻ, ഖുറൈശിയായ ഒരു പണ്ഡിതൻ ലോകം മുഴുവനും അറിവുകൊണ്ട് നിറയ്ക്കുമല്ലോ എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞത് അതിന്റെ പുലർച്ചയായിരുന്നില്ലേ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ആ ശാഫിഈ ഇമാമു തങ്ങളുടെ മഖാമിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുള്ള മൻഖബത്താണ് മനാഖിബാണ്. മലഅതാ തിബാഖൽ അർദ് ഇൽമൻ വഹിക്മതൻ, അറിവ് കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും മതവിധികൾ കൊണ്ട് ലോകം മുഴുവനും നിറച്ചുവല്ലോ. കഅംബായി മൗലാനൻ നബി മുഹമ്മദി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ചയാണ്, അവിടുത്തെ പ്രവചനത്തിന്റെ പുലർച്ചയാണ്, അവിടുന്ന് ലോകത്തിനു നൽകിയ സുമോഹനമായ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. അൽ ഇമാമു ശാഫിഈ, അൽ ഇമാമുൽ മുത്തലിബി, അൽ ജാമിഉ ബൈന മദ്രസത്തിൽ ഹദീസ് വറായി, അൽ ഇമാമു ശാഫിഈ. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾ നിലകൊള്ളുകയാണ്. മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണിത്. ആരാണ് ഇമാമുൽ ആലം? ലോകത്തുള്ള എല്ലാ കർമ്മശാസ്ത്ര വിജ്ഞാനികളുടെയും പിതാവാണ്. എല്ലാ ഫുഖഹാക്കളും മിൻ അയ്യാലി അബി ഹനീഫത, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ തറവാട്ടിലെ മക്കളാണ്. തറവാട്ട് കാരണവരാരാണ്? ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ കആയാതിൽ സബൂരി അല സ്വഹീഫ നഹാറു അബി ഹനീഫ തലിൽ ഇഫാദ വലൈലു അബി ഹനീഫ തലിൽ ഇബാദ. അറിവ് കൊണ്ട് സജീവമാക്കിയ പകലുകളുടെയും ആരാധന കൊണ്ട് ജീവനുള്ളതാക്കിയ രാവുകളുടെയും അമരത്തിൽ നിന്ന് നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രായം കൊണ്ടും കാലം കൊണ്ടും ആദ്യം കടന്നു വന്ന മഹാനല്ലേ ഇമാമുൽ അഅലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. നുഅമാൻ ഇബ്നു സാബിത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ആ അബൂ ഹനീഫ ഇമാമു തങ്ങളെ ഓർക്കുന്ന കാലമാണ്. ആ അബൂ ഹനീഫ ഇമാമു തങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ എത്ര വേണം പറയാൻ? ഇമാമുന ശാഫിഈ തങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ എത്ര നേരമുണ്ട് പറയാൻ? അൽഹംദുലില്ലാഹ്, ഇമാമുല്ലാഹ് അബൂ ഹനീഫ തങ്ങളെ കുറിച്ചുള്ള 6 മണിക്കൂർ പ്രസംഗം നിങ്ങൾക്ക് സൈറ്റിൽ കേൾക്കാൻ കഴിയും. ഇമാമുന ശാഫിഈ തങ്ങളെ കുറിച്ചുള്ള 6 മണിക്കൂർ സംസാരവും നിങ്ങൾക്ക് കേൾക്കാനാവും. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഇമാമുകളെ കുറിച്ച് പറയുന്ന പരമ്പരയിൽ സംസാരിച്ചതാണ്. മഹാനരായ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു തീർക്കാനാവില്ല. ഇമാമുൽ അഅലം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എത്രയെത്ര പറയാനാണ്? ലോകത്ത് മുഴുവനും അറിവുകൊണ്ട് അനുയായികളെ കൊണ്ട് നിറച്ച മഹാനല്ലോ ഇമാമുൽ അഅലം അബൂ ഹനീഫത്തുൽ കൂഫീ റളിയല്ലാഹു അൻഹു. ആ ഇമാം അവരെ ഓർക്കുന്ന മാസമാണിത്. ഇനിയൊന്ന് വന്നാൽ മറിയുമോ മഹാന്മാരുടെ ചരിത്രങ്ങളിലേക്ക് പോയാൽ, സുഫിയ ബഹുമാനപ്പെട്ട ഇമാമുൽ മദ്ഹബി വ മുജ്തഹിദുൽ മദ്ഹബി വ മദ്റസത്തുൽ മദ്ഹബി ഇമാമുൽ മദ്റസത്തുൽ ഇമാമി ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്റസയിലെ ഇമാമായ അൽ ഇമാമുൻ നബവി അൽ ഖുതുബ് ഖുതുബായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്.
ഇമാം നബവി റളിയല്ലാഹു അൻഹു ആരാണ്? വൈജ്ഞാനിക ലോകത്തെ മഹാത്ഭുതമാണ്, വൈജ്ഞാനിക ലോകത്തെ ആശ്ചര്യമാണ്, അറിവിന്റെ ലോകത്തെ അത്ഭുതങ്ങളുടെ കലവറ കൊണ്ട് വിജ്ഞാന ശാഖകളുടെ മുഴുവനും അരമണകളിലേക്ക് കടന്നു ചെന്ന് അലക്കാമ്പഴുത്ത് ആയാസമില്ലാതെ ആധുനിക ലോകത്തും വായിക്കാവുന്ന പ്രസാദമൊരുക്കിയ അറിവിന്റെ ചക്രവർത്തിയല്ലോ ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാമുൻ ങ്ങളെ ഓർക്കുന്ന മാസമാണിത്. നബവി മാമുദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറയാനുണ്ട്! അവിടുത്തെ രാപ്പകലുകൾ 40 കൊല്ലം തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് 4000 കൊല്ലത്തെ അറിവിന്റെയും കറാമത്തുകളുടെയും തഖ്‌വയുടെയും സാക്ഷ്യമായി മാറിയ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ, സഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ, ഖുർആനിന് തഫ്സീർ എഴുതിയ, ഹദീസ് ലോകത്തെ അവഗാഹത്തിന്റെ അരമനയിലുള്ള നേതാവായ, കർമ്മശാസ്ത്ര ലോകത്തെ അത്ഭുതമായ, എല്ലാ മദ്ഹബിലും ഇമാമുൻ നബവി തങ്ങളുടെ സ്വാധീനമുണ്ട്, അത്രയും വലിയ അറിവിന്റെ ചക്രവർത്തിയായ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കുന്ന മാസമാണ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിഅായ ഇൽമു നൽകട്ടെ, അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നല്ല ഓർമ്മശക്തി നൽകട്ടെ, അവിടുത്തെ ജീവിത വിശുദ്ധിയുടെ ബഹുമാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തഖ്‌വയുടെ രാപ്പകലുകൾ നൽകട്ടെ. അത്ഭുതമാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ചും ഒരു പരമ്പര പറയാൻ മാത്രമുള്ള ലോകമാണ് റിയാദു സ്വാലിഹീനിന്റെ രചയിതാവ്, അതുപോലെ തന്നെ അതാ മിൻഹാജിന്റെ രചയിതാവ്, കർമ്മശാസ്ത്ര ലോകത്തെ അത്ഭുതമാണ് മിൻഹാജ്. അൽഹംദുലില്ലാഹ്, ആ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മശാസ്ത്ര സംഭാവനകളെ കുറിച്ചാണ് ഈ വിനീതൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വായനകളും പഠനങ്ങളും, ആ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ വായിച്ചാലുള്ള ലോകങ്ങളുടെ വ്യാപ്തി, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പറയുമ്പോഴുള്ള സന്തോഷം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാ. ആ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഇമാമുൻ നബവി വ മുസാഹമാത്തുൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥമാണ് ഞങ്ങൾ പഠിച്ചത്. അത് തുറന്നു നോക്കുമ്പോഴേക്ക് വലിയൊരു അത്ഭുതങ്ങളുടെ ലോകമാണ്. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. പിന്നെയോ അൽ ഇമാം ഇമാമു ദുനിയ വ ഇമാമുൽ മദീനത്തി വൽ ബസറ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വൈജ്ഞാനിക ലോകത്തെ അത്ഭുതമല്ലാതെ മറ്റെന്ത്? ബഹുമാനപ്പെട്ടവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അരമനയിൽ നിന്ന് അമ്മിഞ്ഞ ലഭിച്ച മഹാനാണ്. ഉമ്മു സുലൈം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബറക്കാത്തുകൾ മുഴുവനും കിട്ടിയ മഹദി മഹാനാണ്. അതല്ലേ മുത്തു നബി തങ്ങളുടെ വീടറയിൽ ജീവിച്ച് അറിവിന്റെ ആത്മീയതയുടെ നമ്മിഞ്ഞ ലഭിച്ചിട്ടുള്ള മഹാനാണ് ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന കാലമാണ്, മാസമാണ് റജബ്. ഇനിയും വരട്ടെ, മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണിത്. ആരാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു? 4 മദ്ഹബിന്റെ ഇമാമുകളെ പോലെ സ്വതന്ത്ര ഗവേഷണത്തിന് പദവിയുള്ള മഹാനാണ്. അതുകൊണ്ടാണ് ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ 4 ഇമാമിയങ്ങളെ എണ്ണിയിട്ട് സുഫിയാനൈനി എന്ന് പറഞ്ഞതിൽ ഒരാൾ ആരാണ്? സുഫിയാൻ ഇബ്നു സയ്യിദിന് സൗരിയാണ്. രണ്ടാമത്തേത് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ആണ്. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അറിവിന്റെയും ആത്മീയതയുടെയും ലോകത്തെ ആശ്ചര്യമാണ്. ആ മഹാനവറുകളുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന മാസമാണ്. ഇനി ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടവരും പെടാത്തവരുമായി എത്രയോ എത്രയോ മഹത്തുക്കളുടെ ഓർമ്മകൾ
ഓരോ ദിവസവും പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള മുത്തഅല്ലിമുകളെ, നിങ്ങളുടെ ദർസുകളുടെ സായാഹ്നത്തിൽ ഓരോ ഇമാമുകളെ നിങ്ങൾ വായിക്കണം. ആ മാസം കഴിഞ്ഞു പോയ പ്രമുഖരായ ഇമാമുകളെ കുറിച്ച് വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ ചർച്ചകളിലേക്ക് കടന്നു വരണം. നൂറ്റാണ്ടുകളുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയി അറിവിന്റെ ആധികാരികത കൊണ്ട് ആയിരം കൊല്ലത്തിന് ഇപ്പുറവും ശോഭിച്ചു നിൽക്കുന്ന മഹാന്മാരായ ഇമാമുകൾ, ആ ഇമാമുകളിൽ ചിലരെ മാത്രമാണ് ഞാൻ ഇവിടെ എണ്ണി പറഞ്ഞത്. ആ മഹാന്മാരെല്ലാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹും സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹും എല്ലാം ആയിരം കൊല്ലത്തിന്റെ അപ്പുറത്തുള്ള കഥയല്ലേ നമ്മളോട് പറഞ്ഞു തരുന്നത്. അഥവാ മുജ്തഹിദുകളുടെ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരാണ്. അവരുടെ നിദാന ശാസ്ത്രം ക്രോഡീകരിക്കാത്തത് കൊണ്ട് അവരുടെ മദ്ഹബ് ഇവിടെയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ സ്വതന്ത്ര ഗവേഷകന്മാരായിരുന്ന മഹാന്മാരാണ്. ആ ഓർമ്മകളിൽ നിന്ന് അവരവരുടെ ഇന്നലകളുടെ ജീവിതങ്ങളെ വായിച്ചെടുക്കാനുള്ള നാളുകൾ ഈ പരമ്പരയിലെ ഓരോ ദിവസമെങ്കിലും ചുരുങ്ങിയത് പറയപ്പെടേണ്ടവരാണ് ഇവരെല്ലാം. ആ മഹാന്മാരുടെ ഗണത്തിൽ ഒരാളെ കൂടി ഞാൻ എണ്ണാം. അതാരാണ്? സുൽത്താനുൽ ഹിന്ദ് ഖാജാ മൊയ്നുദ്ദീനുൽ ചിസ്തി അൽ ജമീരി അസ്സഞ്ചരി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ് ഖാജാ മൊയ്നുദ്ദീനിനെ പത്തർ സജബ് സദാ ഹയ്യാ അലൽ സ്വലാത്തി ഹയ്യാ അലൽ ഫലാ. ആ ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണിത്. എന്തിനാണ് നമ്മൾ ഇവരെ എല്ലാവരെയും എണ്ണി പറയുന്നത്? നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവരിലുള്ളതാണ്, ഇവരിലൂടെ കടന്നു വന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പഠിപ്പിച്ചു തന്ന ദുആ, നമ്മൾ ദിവസേന ദുആ ചെയ്യുന്നില്ലേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നേർവഴിയിലൂടെ നയിക്കണമേ അല്ലാ, ഞങ്ങളെ നീ നേർവഴിയിലൂടെ നയിക്കണമേ അല്ലാ എന്ന് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ആ വഴിയെ കുറിച്ച് പറയുന്നത് എന്താണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ ഞങ്ങളെ നീ നേർവഴിക്ക് നയിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറയുന്നത് ആ വഴി ഏതാണെന്നല്ല. ഇത് അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദിവസേന 17 പ്രാവശ്യം നമ്മൾ നിർബന്ധമായും പാരായണം ചെയ്യുന്ന അല്ലാഹുവിലേക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദുആ, ആ ദുആണ് ഇഹ്ദിനസ് സിറാത്തുൽ മുത്തഖീം. അല്ലാഹുവേ ഞങ്ങളെ നീ വഴി നടത്തേണമേ നേർവഴിയിലൂടെ. എന്നിട്ട് നമ്മൾ അല്ലാഹു തആല നൽകുന്ന വിശദീകരണം ആ വഴി ഏതാണ് എന്നല്ല, ആ വഴി ആരുടേതാണ് എന്നാണ്. ആ വഴി ആരുടേതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ഇമാമിങ്ങളെല്ലാം പറയുന്നതിൽ പ്രാധാന്യമുള്ളത്. അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, അല്ലാതെ കേവലം നീ അനുഗ്രഹിച്ച ഒരു വഴിയെന്നല്ല. ജീവിക്കുന്ന ജീവിച്ചു കഴിഞ്ഞു പോയ ഒരു ജനതയുടെ ജീവിക്കുന്ന ചരിത്രത്തിന്റെ ബാക്കികളാണ്. ആ വഴിയിലൂടെ ഞങ്ങളെ നീ നയിക്കണമേ. അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ മാർഗമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരാരാണ്? ഉലാഇക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വശ്ശുഹദാഇ വസ്സാലിഹീൻ. അതാണ് അമ്പിയാക്കന്മാരുടെ വഴി, അതാണ് ഔലിയാക്കളുടെ വഴി,
അതാണ് സ്വാലിഹീങ്ങളുടെ വഴി, അതാണ് ശുഹദാക്കളുടെ വഴി. ഖുർആൻ പറയുന്നത് ആ മഹാന്മാരുടെ വഴിയിലൂടെ നിങ്ങൾ നേർവഴിയിൽ നിലകൊള്ളണമെന്നാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗത്തിലൂടെ അവരെ ഓർത്തുകൊണ്ട് കടന്നു പോകാൻ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങിയവരുടെ വഴിയിൽ നിങ്ങൾ പിന്തുടരുവിൻ. وَاتَّبِعْ مِلَّةَ إِبْرَاهِيمَ حَنِيفًا മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കന്മാർ, സജ്ജനങ്ങളുടെ വഴിയെ, ആ വഴിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടത് എന്ന് പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്ന് തുടങ്ങി മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർ വരെ കടന്നു വന്ന ശരിയായ ഒരു അറിവിന്റെ മാർഗമുണ്ട്, ഒരാത്മീയതയുടെ വഴിയുണ്ട്, ധാരയുണ്ട്. അതിലൂടെ നിങ്ങളൊന്ന് മുന്നോട്ട് പോകണേ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ള ആളുകൾ ആരൊക്കെയാണ്? അവരിൽ ചിലരെയാണ് റജബിന്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങളോട് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ റജബ് നൽകുന്ന ഏറ്റവും വലിയ മറ്റൊരു ഓർമ്മ ഏതാണ്? ഹബീബായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദിത്യം ലഭിച്ച മാസമാണ്, അഥവാ ഇലാഹിയായ സൽക്കാരത്തിന് മുത്തുനബി തങ്ങളെ വിളിച്ച മാസമാണ്. അല്ലാഹു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിശേഷ സൽക്കാരത്തിന് വേണ്ടി വിളിച്ച മാസമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹ ലിനുരിയഹു മിൻ ആയാതിനാ إِنَّهُ هُوَ السَّمِيعُ الْبَصِيرُ الله سبحانه وتعالى حبيبا يا صلى الله عليه وسلم നിങ്ങളെ വിളിച്ചു. ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തെ രാജ്യങ്ങളുടെ നേതാവെന്ന് യുദ്ധാനന്തര കാലത്തെ യൂറോപ്യന്മാരുടെ ആധിപത്യം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇന്ത്യയിൽ വന്നപ്പോ 3 മണിക്കൂറിന് വേണ്ടി 68 കോടി രൂപയാണ് അത്ര അഹമ്മദാബാദിൽ ചെലവഴിച്ചത്. ആദിത്യ സൽക്കാരത്തിന് വേണ്ടി, രാജകീയമായ ആദിത്യത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. അതിന്റെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയണില്ല. രാജകീയമായ ഒരു സ്വീകരണത്തിന് നൽകിയ മാനങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ നാടകങ്ങളെല്ലാം വലിയ കൗതുകമാണ്. ലോകത്തെ 10,000,000 ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു നിരത്തി ഏറ്റവും വലിയ ആക്രമണത്തിന്റെ അമരത്ത് നിൽക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി സ്വന്തം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കലാപം കത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് മൗനം ദീക്ഷിച്ച നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി, രണ്ടുപേരും കൂടെ ലോക സമാധാനത്തിന്റെ കരാർ ഒപ്പിടുകയാണ് അത്രേ. ഇതിലേറെ വലിയ കൗതുകം വേറെന്താ കേൾക്കാനുള്ളത്? ഇതിലേറെ വലിയ കൗതുകം വേറെ എന്താണ് കേൾക്കാനുള്ളത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനാഥ മക്കളെ സംഭാവന ചെയ്തത് ആര്? ഈ ലോകത്ത് 1,000 വിധവകളെയല്ല 10,000,000 വിധവകളെ സമ്മാനിച്ചത് ആര്? അമേരിക്കയുടെ ഭരണാധികാരി. അതെന്താ അങ്ങനെ? പാരമ്പര്യങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും തറവാടായ ഇറാഖിനെ നാമാവശേഷമാക്കി ഇറാഖിന്റെ ഓരോ തെരുവുകളിലും 10,000,000 അനാഥരെയും വിധവകളെയും സമ്മാനിച്ചതാരെന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരു മറുപടിയില്ല.
അമേരിക്കൻ ആഡ്ഭുട്ടത്തിന്റെയും ആയുധങ്ങളുടെയും ഇരയാണ്, വേറെ ഒന്നുമല്ലാതെ. ഇന്ന് ഇറാഖിന്റെ തെരുവിലൂടെ പോകുമ്പോ പടച്ചോനെ ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. നാഗരികതയുടെയും അറിവിന്റെയും മൂല്യങ്ങളുടെയും പ്രൗഢിയുടെയും തറവാടായിരുന്ന ഇറാഖിന്റെ തെരുവിൽ പ്രിയമുള്ളവരെ, പതിനായിരക്കണക്കിന് അനാഥ മക്കളാണ് കൈനീട്ടി നടക്കുന്ന യാചകന്മാരായി മാറിയത്. ആയിരക്കണക്കിന് ഉമ്മമാരാണ് വിധവകളായി മാറിയത്. ഇറാഖിന്റെ ബഗദാദിന്റെ മണ്ണിൽ ചെന്നാൽ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഹൈസറാൻ ഖബർസ്ഥാനിലേക്ക് നോക്കിയാൽ അവിടെയും ഉണ്ട് അമേരിക്കയുടെ ബോംബ് വീണതിന്റെ അടയാളം. മരണപ്പെട്ടു പോയവരെ പോലും ഒഴിവാക്കാതെ ലോകത്തെ ക്രൂര വിനോദങ്ങൾ നടത്തി ആയുധ കച്ചവടവും കമ്പോളവും ഒരുക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ ലോകത്തിന്റെ നേതാക്കന്മാരായി വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാനുകാലിക രാഷ്ട്രീയത്തിന്റെ ഒരു കൗതുകമാണ്, ഒരു വിരോധാഭാസമാണ്. അതിലേക്ക് ഈ വേദിയിൽ ഞാൻ കടന്നു പോണില്ല. എന്നാൽ ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മപ്രഭാവത്തെ അടയാളപ്പെടുത്തി മാലോകര മുഴുവനും മാടി വിളിച്ച മദീനയിൽ സത്യമൊരു സത്യൊരുക്കിയ മനോഹാരിതയുടെ രാജകുമാരനല്ലോ റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ നിന്ന് ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഇവിടെ നിന്നുയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ്. ഈ വെള്ളിയാഴ്ച രാവിൽ അത് മദീനയുടെ ഉമ്മരത്ത മർമ്മരമൊരുക്കുന്ന മഹനീയമായ സമ്മാനമാണ്. അതുകൊണ്ട് ഈ കണ്ണങ്കാറ് മഹല്ല് പള്ളിയുടെ അങ്കണത്തിൽ സ്വാലിഹീങ്ങൾ വിശ്രമിക്കുന്ന ഈ പരിശുദ്ധമായ വിധാനത്തിലിരുന്ന് ഒന്നുയർന്നു വരട്ടെ മദീനയിലേക്കുള്ള സ്വലാത്തിന്റെ വിധികൾ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങളാണ് ആ ഹബീബായ മുത്തളി ത്വാഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹഹബീബായ തങ്ങൾക്ക് ലോകത്തിന്റെ അധിപനായ റബ്ബൊരുക്കിയ സൽക്കാരത്തിന്റെ ഉറുമയല്ലോ റജബ്. എന്തൊരു സൽക്കാരമാണ്! ആരാണ് സൽക്കാരമൊരുക്കുന്നത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുൽ ആലമീൻ അസ്റാ ബിഅബ്ദീ ഈ വിഷയം പറയാൻ നേരം അതിന്റെ ആമുഖം പറയുന്നത് ആശ്ചര്യത്തോടെ ആലോചിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. എന്തൊരു വലിയ മഹാത്മ്യമുള്ള കാര്യമാണ് ഈ പറയാൻ പോണത്. സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടല്ലേ നമ്മളോട് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് അറിയിക്കുന്നത് അസ്റാ ബിഅബ്ദിഹി അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ കൊണ്ട് രാപ്രയാണം നടത്തിച്ച അല്ലാഹു ഏറ്റവും തിരഞ്ഞെടുത്ത അടിമയെ കൊണ്ട് അപ്രയാണം നടത്തിച്ച അല്ലാഹു ഏറ്റവും ആദരിക്കുന്ന മഹാനരായ ലോകൈക ഗുരുവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് സൽക്കാരം ഒരുക്കിയിട്ടുള്ളത്. ഭൂമി ലോകത്തിന്റെ അല്ല, ഇരു ലോകത്തിന്റെയും നായകർക്ക് വാനലോകത്തെ സൽക്കാരം ഒരുക്കിയതിന്റെ ആശ്ചര്യം പറയുന്ന മാസമാണ്. അതല്ലേ ജമീൻ മേയോ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ
زمین میں او محمد ہے و احمد آسمانوں میں مدینہ راجدانی ہے دو عالم پر حکومت ہے زمین میں او محمد ہے മദീനയുടെ മലർവാടിയിൽ ഗുംബദേ ഹസറായിന്റെ ഉള്ളിൽ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്ന ലോകഗുരുവായ പുണ്യപ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമി ലോകത്തെ വിലാസം അത് കാരുണ്യത്തിന്റെ വിലാസമാണ്, അത് റഹ്മത്തിന്റെ വിലാസമാണ്, അത് റഊഫത്തിന്റെ വിലാസമാണ്, അത് വിടുതിയുടെ വിലാസമാണ്, അത് ഉദ്ഗമനത്തിന്റെ വിലാസമാണ്, അത് മുന്നേറ്റത്തിന്റെ വിലാസമാണ്, അത് മമതയുടെ വിലാസമാണ്, ലോകമാഗമാനമുള്ള നന്മകളുടെ വിലാസമാണ്. അതുകൊണ്ടാണ് ജമീൻ മേ ഓ മുഹമ്മദ് ഹേ. മാമ അഹമ്മദ് റിദാ ഖാൻ ഫാദിലി ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലോചിച്ചുകൊണ്ട് ആ മുഹമ്മദീയമായ സൗന്ദര്യത്തെ പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഓർത്തുകൊണ്ട് പറയുമ്പോൾ മുത്തുനബികളുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുമ്പോൾ മുഹമ്മദിലെ മീമിനെ കാണുകയാണ്. അവിടുത്തെ ആത്മാവിലേക്ക് നോക്കുമ്പോൾ മുത്തുനബി തങ്ങളെ ചാഹദായ റബ്ബിനെ ആലോചിക്കുകയാണ്. ആ പേരു തന്നെ ഒരു മിഹ്റാജാണ്, ആ പേരു തന്നെ ഒരു മിഹ്റാജാണ്, ആ പേരു തന്നെ ഒരു ഉദ്ധയനമാണ്, ഉദ്ഗമനമാണ്, വാനലോക സഞ്ചാരമാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ തിരുസമക്ഷത്തിലേക്ക് അവൻ നിശ്ചയിച്ചു വെച്ച പുണ്യമേറിയ ഉന്നതങ്ങളിലേക്കായിരുന്നു മുത്തനബി തങ്ങളുടെ മിഹ്റാജിൽ. നമ്മുടെ മിഹ്റാജ് എവിടേക്കാണ്? ഹബീബായ മുത്തനബി തങ്ങളുടെ കാൽപാദങ്ങളിലേക്കാണ്. നമ്മുടെ മിഹ്റാജ് മുത്തനബി തങ്ങളുടെ കാൽക്കീഴിലേക്കാണ്. മിഹ്റാജ് പറഞ്ഞു തുടങ്ങിയാൽ ഒരു ദിവസം പോരാ, രണ്ട് ദിവസം പോരാ, ദിവസങ്ങളുടെ പരമ്പരകൾ കൊണ്ട് പറഞ്ഞൊതുക്കാനാവാത്ത മനോഹാരിതയുടെ നിശാപ്രയാണമുണ്ട്, ആധികാരികതയുടെ ആത്മീയ വചനങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവാത്ത വാനലോകത്തേക്കുള്ള ഉദ്ഗമനമുണ്ട്, ഉദ്ധയനമുണ്ട്, ഉന്നതങ്ങളിലേക്കുള്ള യാത്രയുണ്ട്. ആ യാത്രയുടെ നേതാവല്ലോ എന്റെയും നിങ്ങളുടെയും രാജാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ഖുർആൻ പറയുന്ന രണ്ടു ക്രമങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. വിഷയത്തിലേക്ക് ഇന്ന് കടക്കാൻ നേരമില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ രാത്രിയിൽ വിളിച്ചുകൊണ്ടുപോയി. ആ രാത്രി എന്ന് പറയുന്നത് പ്രണയത്തിന്റെ പ്രതീകമാണ്, രാത്രി ചുംബനത്തിന്റെ മലർവാടിയാണ്, രാത്രി ഹബീബ് മഹ്ബൂബിനോട് ലയിക്കുന്നതിനുള്ള സമയമാണ്. അരമനകളുടെ അകത്തളങ്ങളിൽ സ്നേഹ ചുംബനങ്ങൾ അരങ്ങേറുന്നത്, അരമനയുടെ ഉള്ളറങ്ങളിൽ ജീവിത സഖിയും ജീവിത കൂട്ടുകാരനും എഴുകിച്ചേരുന്നത്, പ്രണയിയും പ്രണയിനിയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നത്, സ്നേഹത്തിന്റെ ആലിംഗനങ്ങൾ നടക്കുന്നത്, നർമ്മസല്ലാപങ്ങളുടെ സ്നേഹ ചുംബനങ്ങളുടെ മധുര വർത്തമാനങ്ങളുടെ എന്ന് വേണ്ട രാവേ ഇതെന്തൊരു പ്രതിഭാസമാണ്. ഇത് ലോകത്തിന്റെ പുതപ്പല്ലോ രാത്രി എന്ന് പറയുന്നത്. ആ രാത്രിയിലാണ് ഹബീബ് മഹ്ബൂബിനെ വിളിക്കുന്നത്. രാത്രി എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. അപ്പൊ അല്ലാഹു തആല മുത്തുനബി തങ്ങളെ വിളിക്കുന്നത് കേവലം ഒരു ഒഫീഷ്യൽ ചടങ്ങിന് വേണ്ടിയല്ല, ഒരു പ്രണയത്തിന്റെ സ്വീകാര്യതയാണ്. ഒരു ഒഫീഷ്യൽ ചടങ്ങിനാണെങ്കിൽ പകലല്ലേ വിളിക്കേണ്ടത്,
ലുഹാ സമയമല്ലേ ഓഫീസുകൾ സജീവമാകുന്ന സമയം. വല്ലുഹാ, ലുഹാ സമയത്തെ കൊണ്ട് സത്യം ചെയ്തപ്പോൾ ആ സമയത്തിന്റെ ബഹുമാനം എന്താണ്? ലോകത്തെ കാര്യാലയങ്ങൾ മുഴുവനും തുറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്, അതാണ് വല്ലുഹാ എന്ന സമയത്തിന്റെ ഒരു ബഹുമാനം. അതേ സമയത്ത് അല്ലാഹു തആല മുത്തുനബിതങ്ങളെ വിളിക്കുന്നത് കേവലം ഒരു ഔദ്യോഗികമായ വിളിയല്ല, പ്രണയത്തിന്റെ വിളിയാണ്. അതുകൊണ്ടാണ് അസ്റാ അല്ലാഹു തആല രാത്രിയിൽ പ്രയാണം നടത്തിച്ചു ബിഅബ്ദിഹി, അവിടുത്തെ സ്വന്തം പ്രിയപ്പെട്ട അടിമയെ. ആ ചേർത്തു പറയലിൽ ഒരു സൗന്ദര്യമുണ്ട്, അതൊരാലിംഗനത്തിന്റെ ഇളാഫത്താണ്, അതൊരു സൗകുമാര്യതയുടെ ചേർത്തു പറച്ചിലാണ്, അതൊരു സൗന്ദര്യത്തിന്റെ വാചക ഘടനയാണ്. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിലുള്ള ഭാഷകൾ മുഴുവനും ഇതിനശക്തമാണ്, എന്റെ കയ്യിലുള്ള വർണ്ണനകൾ മുഴുവനും വിദൂരത്താണ്, എന്റെ എടുക്കലുള്ള വായനകൾ മുഴുവനും വളരെ കുറവാണ്. അങ്ങനെയുള്ള ഹബീബായ മുത്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങളെ നിശയുടെ നിശബ്ദതയിൽ വിളിക്കുന്നു പടച്ചവൻ എവിടെ നിന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയിൽ പുറപ്പെടുകയാണ്. ആരാണ് ഹബീബായ മുത്തുനബി തങ്ങൾ? എവിടേക്കാണ്? ഇലൽ മസ്ജിദിൽ അഖ്സ, അതാ ഡമാസ്കസിലെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വാഹനമേതാണ്? ഫൗഖൽ ബുറാഖി മുസർറജൻ തസ്നീമാ, ബുറാഖിന്റെ മേലെ ഏറിയിട്ട് യാത്ര ചെയ്യുന്നു. ആരാണ് കാരുണ്യത്തിന്റെ കേദാരമായ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തളത്തിലെ അനുരാഗത്തിന്റെ ആത്മദീപികളെ വേറെ ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി? അത് മദീനയുടെ തീർത്ഥത്തിന് വേണ്ടിയാണ്, അത് പുണ്യനബിതങ്ങളുടെ ചുംബനത്തിന് വേണ്ടിയാണ്. ആ ഹബീബായ തങ്ങൾ അവിടെ എത്തി. ഇസ്രാഇന്റെ ഘട്ടങ്ങൾ ഞാൻ പറയണില്ല. അവിടുന്ന് പുറപ്പെടുമ്പോഴും മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ രംഗങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് വിളിക്കുന്ന സംഭവങ്ങൾ, വഹുവ ബിൽ ഉഫുഖിൽ അഅലാ എന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ വളരെ മനോഹരമായി എഴുതിയിട്ടുള്ളത്, ഇമാമന സുയൂത്തി തങ്ങൾ എഴുതിയിട്ടുള്ളത്, അല്ലാമാ ഇബ്നു കസീർ തങ്ങൾ എഴുതിയിട്ടുള്ളത്, ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരു പുസ്തകം എഴുതിയപ്പോൾ പരിശോധിച്ചു നോക്കി. അപ്പോൾ ഏകദേശം 200 വരുന്ന ഗ്രന്ഥങ്ങൾ, ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് ലോകത്തെ അറബിയിൽ സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയും എത്ര ഗ്രന്ഥങ്ങളാണ് ഉണ്ടാവുക? ആ ഗ്രന്ഥങ്ങൾക്ക് മുഴുവനും പറയാനുള്ള രാപ്രയാണത്തിന്റെ നായകരെ, ആ സഞ്ചാരത്തിന്റെ സൗകുമാര്യതയെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോവുകയാണ്. ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേ അറ്റത്തെ പള്ളിയിലേക്ക്. സ്ഥാനം കൊണ്ട്, മഹത്വം കൊണ്ട്, ബഹുമാനം കൊണ്ട് യാത്രയുടെ ഒരു എൻഡ് എന്ന നിലക്ക്. ഇതിലെല്ലാം ഫ്രിഡ്ജ് ഓഫ് ഷോൺ പോലെയുള്ള ആളുകൾ നല്ല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മനോഹരമായ യാത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യാത്രക്കിടയിൽ കണ്ട രംഗങ്ങൾ അത്ഭുതങ്ങളാണ്. ഓരോ ഘട്ടത്തിലും ഈ തപ്പനയുടെ നാട്ടിലൂടെ സൗന്ദര്യധാമങ്ങളുടെ അടുത്തുകൂടെ കാത്തു നിൽക്കുന്ന പാതിരിമാരുടെ ചാരത്തുകൂടെ അങ്ങനെ ഒരു ഇസ്റാഇന്റെ യാത്രാ വഴിയുണ്ട്. അതിലേക്ക് ഞാൻ കടക്കണേ ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ അഖ്സയിലെത്തിയപ്പോൾ, അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് പ്രകാശവേഗതയിലുള്ള ബുറാഖിന്റെ മേലെയാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3×10⁸ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. ആ വേഗതയിൽ പോവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ വേഗതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. സാധാരണ സയൻസ് ഗവേഷണം ചെയ്തെടുത്ത സമയമാണ് പറഞ്ഞത്. അതിൽ നിന്ന് കുറവാകാം, അതിൽ ഏറെയാകാം. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ ഇന്ന് അറിയപ്പെട്ട പ്രകാശത്തിന്റെ വേഗതയാണ് 3×10^8 s. അതിനേക്കാൾ വേഗതയുള്ള വസ്തു ഉണ്ട് എന്നൊരു ഒരു അന്വേഷണം ഇടക്കാലത്ത് സയൻസിൽ വന്നിട്ടുണ്ട്, സയൻസ് മാഗസിനുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. ഹബീബായ തങ്ങൾക്ക് പോകേണ്ടത് മാസങ്ങളുടെ വഴി ദൂരമുള്ള ബൈത്തുൽ മഖ്ദസിലേക്ക്, മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോയി. അവിടെ ചെന്നിട്ട് തങ്ങൾ വലിയൊരു സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആരോടുള്ള സമ്മേളനമാണ്? കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ മുഴുവനും അവിടെയുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള മുഴുവനും പ്രവാചകന്മാരുടെയും ഇമാമായി നിസ്കരിക്കുന്നു ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ. അത് കേവലം ഒരു നബിയുടെ മുസല്ലയല്ല, രണ്ട് നബിയുടെ മുസല്ലയല്ല, നബിമാരുടെ മുഴുവനും മുസല്ലയാണ് മസ്ജിദുൽ അഖ്സ. അവിടുത്തെ ഇമാമല്ലോ ഇമാമുൽ ഹറമൈൻ ഖായിദുൽ ഖിബ്ലതൈൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പോകേണ്ടത് വാനലോകത്തേക്കാണ്. ആ വാനലോകത്തേക്ക് പോകാൻ വേണ്ടി ഇതുവരെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നതൊരു വാഹനത്തിന്റെ മേലെയാണ്. ഇനി ദൂരം കൂടുതലാണ്. ഇനി അതുകൊണ്ട് വാഹനം വേണ്ട നബിയെ, ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ, ഇനി ദൂരം കൂടുതലാണ്, അതുകൊണ്ട് വാഹനം വേണ്ട നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വാഹനമില്ല. ഇദ് ജാഇല കുല്ലി സമാഇ തസഫ്ഫുഫ റസൂലുൻ വഅംലാകും വറാഅൽ മുസ്തഫ കുല്ലു യുറഹിബു ളാഹികൻ വബസീമാ صلوا عليه وسلموا تسليما. അതാ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാനലോകത്തിന്റെ ഓരോരോ മണ്ഡലങ്ങളും കടന്നു പോവുകയാണ്, ആ ഓരോ സ്ഫിയറുകളും കടന്നു പോവുകയാണ്. ഭൗമാകാശം കടന്ന്, ശൂന്യാകാശം കടന്ന് അത്യുന്നതമായ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ISRO പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാ? ബഹിരാകാശ സഞ്ചാരികൾക്ക്. എന്താ പ്രശ്നം? ബഹിരാകാശ സഞ്ചാരികളായ ആളുകൾ അനുഭവിക്കേണ്ട വിഷമങ്ങൾ എത്ര എന്നറിയോ? 70 kg ഉള്ള ഒരാൾ 12G എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, ബഹിരാകാശത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്ക് അയാളുടെ വെയിറ്റ് 480 kg ആയിരിക്കും. ആ 480 kg മാനേജ് ചെയ്യാനുള്ള ശാരീരിക പരിശീലനങ്ങൾ ഇവിടുന്ന് കൊടുക്കണം. നമ്മുടെ ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയണില്ല, ഇതൊരു സയൻസ് ലാബൊന്നും അല്ലെന്ന് എനിക്കറിയാം. നമ്മൾ വെള്ളം ഒഴിച്ച താഴോട്ട് പോകും, കാരണം അള്ളാഹു തആല ഇവിടെ ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്, ഗുരുത്വാകർഷണം. ഭൗമാകാശം കഴിഞ്ഞാൽ പിന്നെ ഗുരുത്വാകർഷണമൊന്നുമില്ല. വെള്ളം ഒഴിച്ചാൽ താഴോട്ട് പോകില്ല, വെള്ളം ഇങ്ങനെ മിന്നിക്കളിക്കുള്ളൂ. അവൻ ബഹിരാകാശ സഞ്ചാരികളായ ആളുകൾക്കുള്ള അദാബ് എത്ര എന്നറിയോ? അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും സാധാരണഗതിയിൽ ബാത്റൂമിൽ പോകാൻ പറ്റൂല, അതിന് മെഷീനറീസ് വേണം. കാരണം ഈ ഭൂമിയിലുള്ള ഘടനയല്ല ശൂന്യാകാശത്തുള്ളത്, അതിന്റെ അപ്പുറത്തുള്ളത്, ആകാശമണ്ഡലങ്ങളിൽ കിടക്കുന്ന വ്യവസ്ഥിതികൾ വേറെയാണ്. ഇവിടെയുള്ള ഭാരമല്ല അവിടുത്തെ ഭാരം. നമ്മളിവിടെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങും. ബഹിരാകാശ നിലയമുണ്ട്, സ്പേസ് സെന്റർ. ആ സ്പേസ് സെന്ററിലുള്ള ആളുകൾ 6 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്ക് 3 ഉദയാസ്തമാനങ്ങൾ കഴിയും.
അതാണ് ലോകം. ദുബായിലെ ഖലീഫ ടവർ ഉണ്ട്, ബുർജ് ഖലീഫ. ആ ബുർജ് ഖലീഫയിൽ നോമ്പ് തുറക്കുന്നത് മൂന്ന് സമയങ്ങളിലാണ്. 950 മീറ്ററേ ഉള്ളൂ, ഒരു കിലോമീറ്റർ ഇല്ല. പക്ഷെ മൂന്ന് സമയത്താണ് നോമ്പ് തുറക്കുക. 50 നില വരെയുള്ള ആളുകൾ അസ്തമാനം കാണുന്നത്, അതിനുശേഷമാണ് അതിന് മേലെയുള്ള 50 നിലയിലുള്ള ആളുകൾ അസ്തമാനം കാണുക. അതിൻ്റെ മേലോട്ടുള്ള ആളുകൾ പിന്നെ അസ്തമാനം ഫീൽ ചെയ്യൂ. ചെറിയ സമയത്തിൻ്റെ വ്യത്യാസം, മൂന്ന് സമയങ്ങളിലാണ് നോമ്പുതുറ വരുന്നത് എന്ന് മലയാള ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആകാശമണ്ഡലങ്ങളിലെ സഞ്ചാരികൾ, അറബ് ലോകത്ത് നിന്ന് ബഹിരാകാശ സഞ്ചാരികൾ പോണ കാലാണ്. അബുദാബിയുടെ UAE ബഹിരാകാശ സഞ്ചാരി പോയതിന്റെ ആഘോഷത്തിലാണ് അറബ് രാജ്യങ്ങൾ. അപ്പൊ അദ്ദേഹം എങ്ങനെ നിസ്കരിക്കൂ എന്നുള്ള ചർച്ച എങ്ങനെ നിങ്ങളൊക്കെ ചാനലിലും മറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്ങനെ അപ്പൊ നിസ്കരിക്ക, ഉദയാസ്തമാനങ്ങൾ ഇങ്ങനെ വരുമ്പോ പിന്നെ എങ്ങനെ നിസ്കരിക്കും? 5 നേരം നിസ്കരിക്കും, 2 മണിക്കൂർ കൂടുമ്പം 5 നേരം നിസ്കരിക്കണോ? അതാണ് ചർച്ച. അതൊക്കെ പണ്ടേ പണ്ഡിതന്മാർ എഴുതി വെച്ചു. ബഹുമാനപ്പെട്ട വെണ്ണക്കോട് ഉസ്താദിന്റെ ഒരു ഇംഗ്ലീഷിലുള്ള പുസ്തകം തന്നെയുണ്ട്, വേർഷിപ്പ് ഇൻ ഔട്ട് സ്പേസ് ആൻഡ് പോളാർ റീജിയൻ, ആരാധന ബഹിരാകാശത്തും ധ്രുവങ്ങളിലും. നമ്മുടെ ഉസ്താദുമാര് കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെയെല്ലാം സയൻസ് എന്ന് വിടുന്ന സാഹസങ്ങൾ അറിയുമോ സഹോദരങ്ങളെ? അവിടെ ഉറങ്ങണമെങ്കിൽ അതിന് പ്രത്യേകമായൊരു തൊട്ടിലുണ്ട്. ഈ തൊട്ടിലുകൾ മുഴുവനുമുള്ള ഉറക്കം ഇവിടെ ISROയും NASAയും പരിശീലിപ്പിക്കുകയാണ്. വാനലോകത്തേക്ക് എത്തുന്ന മനുഷ്യന്മാരുടെ അവിടുത്തെ കാലാവസ്ഥ കൃത്രിമമായി ഇവിടെ ISRO ഉണ്ടാക്കുന്നു, അമേരിക്കയുടെ NASAയും ഉണ്ടാക്കുന്നു. എന്നിട്ട് മനുഷ്യന്മാർക്ക് പരിശീലനം നൽകുകയാണ്. എന്നാൽ ഈ ഒരു പരിശീലനവുമില്ലാതെ കാതങ്ങൾ കടന്നു കൊണ്ടുപോവുകയാണ്. ഒരു കവചമില്ല, ഒരു പേടകമില്ല, ഒരു സഹസഞ്ചാരിയില്ല. ഇത് പറയുമ്പോ എന്തൊരു രസമാണ്. ഈ കഴിഞ്ഞൊരു 3-4 ലക്കം മുമ്പ് കലാകൗമുദിയിൽ ബഹിരാകാശ സഞ്ചാരികളുടെ അവസ്ഥയെ കുറിച്ചുള്ള ഫീച്ചറുണ്ട്. ഞാൻ അത് വായിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അതും എന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മിഹ്റാജ് ഒന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വാനലോകത്തെ അഹ്മദല്ലോ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മുത്തുനബി തങ്ങളുടെ വീട് എവിടെയാണ്? മുത്തുനബി തങ്ങളുടെ വീട് അല്ലായില എന്ന് പറയുന്ന സ്ഥലത്താണ് തങ്ങളുടെ വീട്. ആ അല്ലായിലയിൽ നിന്ന് മുത്തുനബി തങ്ങൾ കുറച്ചു കാലത്തേക്ക്, ഒരു 63 കൊല്ലത്തേക്ക് ഭൂമിയിൽ വന്നതാണ്. അവസാനം ആ 63 കൊല്ലത്തിന്റെ ഇടയിൽ തറവാട്ടിലേക്കൊന്ന് പോയി നോക്കിയതാണ്. വഫാത്തിന്റെ സമയത്ത് പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുകയാണ്. ആത്മജ്ഞാനികളുടെ ഭാഷയാണ്, മിഹ്റാജിനെ ഉള്ളിരുത്തി വായിക്കുന്നവരുടെ വിശദീകരണമാണ്. ഇപ്പോഴതൊക്കെ വിശദമായി പറയാനുള്ള നേരം പോരാ. പറഞ്ഞു വന്നതൊന്ന് എത്തിച്ചു ഞാൻ നിർത്തിക്കോട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ദൂരം കൂടുതലാണ്, വാഹനം വേണ്ട. നമുക്ക് ദൂരം കൂടുമ്പോ വാഹനം വേണം, തങ്ങൾക്ക് ദൂരം കൂടുമ്പോ വാഹനം വേണ്ട. തങ്ങൾ നേരെ അങ്ങ് പോയി. ഒരു കവചവും ഇല്ല, ഒരു ജാക്കറ്റും ഇല്ല, ഒരു പേടകവും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്നു ആദം അലൈഹിസ്സലാമിനെ, അതുപോലെ കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കന്മാരെയും കാണുകയാണ്. അങ്ങനെ ആകാശമണ്ഡലങ്ങളുടെ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനമായ അതിർത്തിയിലെത്തിയപ്പോൾ ബൈനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ്
അബ്ശിറുതുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പ്രകാശ സാഗരമെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന കൂടെയുള്ള യാത്രികൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് വേണ്ടി ഉയർന്ന സ്ഥലത്തുള്ള പാറയാണ് കവർ ചെയ്തിട്ടിന്ന് ഗോൾഡൻ ഡൂം ഉണ്ടാക്കിയിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള സ്വർണത്തിന്റെ കുബ്ബ, അതിന്റെ ഉള്ളിലുള്ള പാറയുടെ മേലെ നിന്നാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് ഉയർന്നത്. അതുകൊണ്ടാണ് കുബ്ബത്തു സഹ്ര, ആ പാറ കവർ ചെയ്ത കുബ്ബ. ഫലസ്തീനിന്റെ ഫോട്ടോ കാണുമ്പോ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള കുബ്ബയുടെ ഉള്ളിൽ ജോർദാനിലെ ഹുസൈൻ രാജാവാണ് അതിനെ സ്വർണം പൂശിയത്. ആ കുബ്ബത്തു സഹ്രയുടെ പരിപാലനം ജോർദാൻ ഗവൺമെന്റിനാണ്. ഇരിക്കട്ടെ, ആ കുബ്ബത്തു സഹ്രയുടെ ഉള്ളിലുള്ള സഹ്ര പാറയുടെ മേലെ നിന്ന് യാത്രയായി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉന്നതങ്ങളായ ലോകങ്ങളിലേക്ക് കടന്ന് ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പോസ്റ്റിലെത്തിയപ്പോൾ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ എന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ ഭയപ്പെടേണ്ടതില്ല, ഇനിയും അങ്ങോട്ട് തങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്, എനിക്കിനി അങ്ങോട്ട് വരാൻ സമ്മതമില്ല. തങ്ങൾക്ക് പോകാം, കാരണമെന്താണ്? പ്രകാശ സാഗരമാണത്. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രസക്തിയില്ലാത്ത പ്രകാശ സാഗരമാണത്. അത് മുറിച്ചു കടക്കണമെങ്കിൽ ഒരു പ്രകാശം പോരാ, രണ്ടു പ്രകാശം വേണം. അതുകൊണ്ടാണ് നൂറുൻ അലാനൂർ, പ്രകാശത്തിനുമേൽ പ്രകാശമായ അല്ലാഹു തആല ലോകത്തെ മുഴുവനും പടയ്ക്കാനുള്ള ആദ്യ പടപ്പായ പ്രകാശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. അവ്വലുമാ ഖലഖല്ലാഹു നൂരീ നൂറ നബീകയാ ജാബിർ, ഓ ജാബിറേ, അല്ലാഹു ആദ്യം പടച്ചത് നിങ്ങളുടെ പ്രവാചകന്റെ നൂറാണ്. ആ നൂറു ആലാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശ സാഗരം കടന്നുപോയി അല്ലാഹു ഉദ്ദേശിച്ച ഒരിടത്തിലേക്ക്. അതാണ് അൽ ഉഫുഖുൽ അലാ, അത്യുന്നതമായ സ്ഥാനം. അവിടേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ സംഭാഷണം ആരംഭിക്കുകയാണ്. അല്ലാഹുവിന് സ്ഥലം വേണ്ട, കാലം വേണ്ട, അല്ലാഹു അങ്ങനെ ഒരിടത്തിൽ ഉള്ളവനല്ല. പക്ഷേ ഹബീബായ തങ്ങളെ സംഭാഷണത്തിന് വിളിച്ചത് ആ പുണ്യസ്ഥലത്തേക്കാണ്. ചില ഏരിയകളുണ്ടാവും വിക്രം സരഭായ് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു നോക്കി ഇന്ത്യയിലല്ല. അപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു പ്രത്യേക സ്ഥലം, ഇവിടെ നിന്ന് നമ്മുടെ സാറ്റലൈറ്റ് വിക്ഷേപണത്തിനും ഗവേഷണത്തിനും ഒക്കെ പറ്റുന്ന നല്ല സൂത്രമുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഐ എസ് ആർ ഒ വരുന്നത്. ശ്രീഹരിക്കോട്ട, അവിടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് വിക്ഷേപണങ്ങൾക്ക് സൗകര്യപ്രദമായ ഷട്ടിൽ ഉണ്ടാക്കുന്നത്. എന്നുപോലെ അള്ളാഹു തആല അവന്റെ മഹബൂബായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സംഭാഷണം നടത്താൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അതിന്റെ അർത്ഥം അള്ളാഹു അവിടെ ഉണ്ടെന്നല്ല, അള്ളാഹു ഇതെല്ലാം പടയ്ക്കുന്നതിന് മുമ്പേ പരമാധികാരിയായ റബ്ബ്, അവന് സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ആവശ്യമില്ല. സ്ഥലവും കാലവും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യുന്നതമായ സ്ഥലത്തെ സൽക്കാരം നൽകുകയാണ്. ആ സൽക്കാരം നൽകുമ്പോഴാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രാജാതിരാജനോട് പറയുകയാണ്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എല്ലാ അനുഗ്രഹീതമായ കാണിക്കകളും റബ്ബേ നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്.
അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യഭിവാദ്യം, അസ്സലാമു അലൈക അയ്യുഹൻ നബീ, പേര് പറഞ്ഞില്ല ഹബീബായ തങ്ങളോട്, ഹബീബായ തങ്ങളോട് പ്രണയത്തിന്റെയും ആദരവിന്റെയും പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അതേ അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രിയിൽ പറയുന്നത്, അസ്സലാമു അലൈക അയ്യുഹൻ നബീ വറഹ്മത്തുല്ലാഹി വബറകാതു, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ കടാക്ഷങ്ങളും എല്ലാം തങ്ങൾക്ക് നേരുകയാണ് നൽകുകയാണ്. രണ്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ കെട്ടിപ്പിടിച്ച് കയ്യും പിടിച്ച് എന്തെല്ലാം ബഹള കാട്ടിക്കൂട്ടിയത്, അപ്പോഴും വിളിച്ചത് ഹൗഡി മോഡി എന്നാ വിളിച്ചത്, ഇപ്പുറത്ത് വിളിച്ചത് നമസ്തേ ട്രംപ് എന്നാ വിളിച്ചത്. ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ പോണില്ല, അതും ഇതും തമ്മിൽ ഒന്നും ബന്ധപ്പെടുത്താനില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാം. ലോകത്തിന്റെ അധികാരിയായ റബ്ബു സുബ്ഹാനഹു വ തആല വിളിച്ചു, അസ്സലാമു അലൈക അയ്യുഹൻ നബീ, അല്ലയോ നബിയായിട്ടുള്ളവരെ അവിടുത്തേക്ക് സലാം. വറഹ്മത്തുല്ലാഹി വബറകാതു, അല്ലാഹുവിന്റെ കടാക്ഷങ്ങളും കാരുണ്യങ്ങളുമെല്ലാം നേർന്നപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മിയായ നബിയാണ് അഥവാ ഉമ്മത്തിയായ നബിയാണ്. തങ്ങൾക്കെപ്പോഴും ചിന്ത ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയാ. ഉമ്മിയിന്റെ ഒരർത്ഥം അങ്ങനെയാണെന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന നേതാവ്, ആ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ഹബീബായ തങ്ങള് പറഞ്ഞത്, ആ സ്ഥലത്ത് അത്യുന്നതങ്ങളിൽ അള്ളാഹുവിന്റെ സ്വീകരണം കിട്ടിയപ്പോൾ ഹബീബായ തങ്ങള് പറഞ്ഞു, അസ്സലാമു അലൈനാ, അല്ലാഹുവേ നിന്റെ രക്ഷ എനിക്ക് മാത്രം പോരാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എനിക്കും എന്റെ അനുയായികൾക്കും വേണം റബ്ബേ, യഅനി മഹബൂബോ മുഹിബ്ബ് മേ നഹീ മേരാ തരാ. ഇതാണ് മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നത്. ഫദനൗത ഔ അദ്നാ വനിൽ തഅമീമാ സല്ലാ അലൈക മുസല്ലിമൻ തസ്ലീമാ. ഓ ഹബീബായ തങ്ങളെ, അന്ന് ലോകത്തിന് മുഴുവൻ മണ്ഡലങ്ങളെയും അവിടുത്തെ കാൽ കീഴിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫനിൽ തമീമാ, തങ്ങൾ പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ തങ്ങളെ. പ്രാപഞ്ചികത കൈവരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു കഴിഞ്ഞാൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെയാണ് ലോകം മുഴുവനും. അല്ലാഹു തആലന്റെ പടപ്പുകളിൽ അത്യുന്നതമായ വാഫ്ളുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനി ശിഖാഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരാണുള്ളത്? ഹബീബായ തങ്ങളുടെ മേലെ ലോകത്തൊരു പടപ്പുമില്ല. മുത്തുനബി തങ്ങളുടെ മേലെ ആകെയുള്ളത് ആരാണ്? ഖാലിഖായ അല്ലാഹ്. ഫനിൽ തഅമീമാ, അതാണ് സുമ്മദന ഫതദല്ല, അത് തന്നെയാണ് ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞത്. ഫദനൗത ഔ അദ്നാ വനിൽ തഅമീമാ. മഹാനായ ഇമാം ബൂസീരി തങ്ങൾ ഇസ്രായിനെ കുറിച്ച് പറയുന്ന ഒരു വരിയുണ്ട്, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി. എത്ര മനോഹരമായ പ്രയോഗം! അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലൂടെ ഗോളങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ, ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തി നീങ്ങുന്നത് പോലെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാതിരാവിന്റെ പഴുതിൽ
ബൈത്തുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടെ നിന്ന് ആകാശമണ്ഡലങ്ങളുടെ അത്യുന്നതങ്ങളിലേക്ക് ചെന്ന് രാജാതിരാജനായ റബ്ബിന്റെ സംഭാഷണം സ്വീകരിച്ചിട്ട് മടങ്ങി വരികയാണ്. അപ്പോൾ ഹബീബായ തങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ് അതുകൊണ്ടാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ് ഉത്തിനബിതങ്ങൾ അള്ളാഹനെ നേരിട്ട് വിളിച്ചു. ആ വിളി നമുക്കും നടത്താൻ ഒരു അവസരം തന്നു. ആ വിളിയാണ് അത്തഹിയാത്തിന്റെ നാദം. അള്ളാഹു തആല മുത്തനബിതങ്ങളെ വിളിച്ചു. ആ വിളിയുടെ പ്രയോഗം കൊണ്ട് നമുക്ക് നബിയെ വിളിക്കണം. അതാണ് അത്തഹിയാത്ത്. എന്തൊരു കൗതുകമുള്ള ആരാധനയാണിത്! എന്തൊരു മനോഹരമായ ആരാധനയാണിത്! അല്ലാഹുവിന്റെ പടപ്പിൽ നിന്ന് ഏറ്റവും ഉന്നതരായ മുത്തുനബിതങ്ങൾ സ്രഷ്ടാവായ റബ്ബിനെ വിളിച്ചു. ആ വിളി നിങ്ങൾക്കും വിളിച്ച് റബ്ബിലേക്ക് എടുക്കാം. അതാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ. ലോകത്തിന്റെ രക്ഷിതാവ് ആ രക്ഷിതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനെ വിളിച്ചു. അതേ വിളിയിലൂടെ നിങ്ങൾക്കും വിളിച്ച് മുത്തുനബിതങ്ങളെ പ്രണയിക്കാം. അതാണ് അസ്സലാമു അലൈക അയ്യുഹ നബീ. വാജബാ, ഇതെന്തൊരത്ഭുതമാണ്! ഇതെന്തൊരാശ്ചര്യമാണ്! ഇത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അത്തഹിയാത്ത് ചൊല്ലുമ്പോഴെന്തൊരത്ഭുതമാണ്! ഈ പ്രയോഗങ്ങൾ നിസ്സാരമാണോ എന്റെ മുഅ്മിനീങ്ങളെ? ലോകാദിനാഥനായ റബ്ബിനെ മുത്തുനബിതങ്ങൾ അത്യുന്നതങ്ങളിൽ നിന്ന് വിളിച്ച അതേ പ്രയോഗം കൊണ്ട് നിങ്ങൾക്ക് റബ്ബിനെ വിളിച്ച് റബ്ബിലേക്ക് ചേരാം. അല്ലാഹു മുത്തുനബിതങ്ങളെ വിളിച്ച അതേ പ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് മുത്തുനബിതങ്ങളെ വിളിച്ച് ഇഷ്ടം വെക്കാം. ഇത് രണ്ടും ഒത്തുചേരുന്നതാണ് അത്തഹിയാത്ത്. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ് അത്തഹിയാത്ത്. ഇതെന്തൊരർത്ഥമുള്ള ആരാധനയാണ്! ഇതെന്തൊരത്ഭുതമാണ്! അതുകൊണ്ടല്ലേ മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഉളൂ ചെയ്തിട്ട് നിന്ന് വിറക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്. ആരാണ് ഖായിദുൽ ആബിദീന വ സയ്യിദുൽ സാഹിദീന വ റയീസുസ് സാജിദീൻ? മഹാനായ അലി സൈനുൽ ആബിദീൻ, ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് എന്ന മഹാനായ അഹ്ലുൽ ബൈത്തിലെ നേതാവായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഉളവടുത്ത് നിന്നാൽ വിറക്കുകയാണ്. ചോദിക്കുക, എന്തേ ഒളവെടുത്ത് നിന്നിട്ട് ഇത്ര വിഷമിക്കണ്, ഇത്ര ശരീരമൊക്കെ വിറക്കണ്, പേടിയാവുന്നു. ഞാൻ ആരോട് സംഭാഷണം നടത്താനായി ഇപ്പോ ഒളവെടുത്തത്? അള്ളാഹനോട് സംഭാഷണം നടത്താനല്ലേ, എനിക്ക് പേടിയാവുന്നു. ഇതായിരുന്നു നിസ്കാരത്തിന് ഒളവെടുക്കുമ്പോൾ അലി സൈനുൽ ആബിദീൻ തങ്ങളുടെ ബേജാറ്. അറഫയിൽ ചെന്നപ്പോ തൽബിയത്ത് ചെല്ലാൻ അലി സൈനുൽ ആബിദീൻ തങ്ങൾക്ക് കഴിയണില്ല. എന്തേ തൽബിയത്ത് ചെല്ലാൻ പറ്റാത്തത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോ അല്ലാഹു തആല ലാ ലബ്ബൈക വലാ സഅദൈ, നിങ്ങളുടെ അഭിവാദ്യം വേണ്ടെന്നറ്റോ എന്നോട് പറഞ്ഞോളയോ? എനിക്ക് പേടിയാവുന്നു. തൽബിയത്ത് ചൊല്ലാൻ പേടിയാകുന്നു, ഒതുവെടുത്തിട്ട് ബഹജാറാകുന്നു. എന്താ കാരണം? ഞാൻ ആരോടാണ് മുനാജാത്ത് നടത്താൻ പോണത്? ഞാൻ ആരോടാണ് സംഭാഷണം നടത്താൻ പോകുന്നത്? അപ്പോൾ നിസ്കാരം നിസ്സാരമായ ഒരു കാര്യമല്ല. നിസ്കാരം നമ്മുടെ കരളിന്റെ കാതലായ മുത്തുനബിതങ്ങൾക്ക് അത്യുന്നതങ്ങളിൽ വിളിച്ച് അല്ലാഹു തആല നൽകിയ സമ്മാനമാണ്. അതൊഴിവാക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കുമോ? ഒരു മുഅ്മിനായ മനുഷ്യന്, ഞാൻ മുത്തുനബിതങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ കഴിയോ? എന്റെ പൊന്നു മുത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനാണ് അസ്സലാ നിസ്കാരം. അതുകൊണ്ട് മഹബ്ബത്തുള്ളവർ മുഴുവനും നിസ്കാരത്തിൽ കൃത്യതയുള്ളവരാവണം. അത് ചെറിയൊരു ആരാധനയല്ല, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനീയ, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. അല്ലാഹു ആകുന്ന രാജാതിരാജൻ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിതങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ്.
ആ സമ്മാനമാകുന്ന നിസ്കാരത്തെ ഓർക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്. ആ ഓർമ്മ വരുന്ന മാസമാണ് റജബും ശഹറുല്ലാഹ്. അല്ലാഹു ഹബീബിനോട് സംഭാഷണം നടത്തിയ മാസം. എന്തെല്ലാം സാരമുണ്ട് ഇതിന്റെ പ്രയോഗങ്ങൾക്ക്, ഏതെല്ലാം ലോകമുണ്ട് ഇതിന്റെ പ്രയോഗങ്ങൾക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ വാനലോകത്തിന്റെ മണ്ഡലങ്ങൾ കടന്നുപോയി. അവിടെ എനിക്ക് സയൻസ് വെച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയം ഇവിടെ നമ്മുടെ മുമ്പിൽ പരിമിതമായതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ സയന്റിഫിക് ടേംസുകൾ ഉപയോഗിച്ച് പറയാൻ എനിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് പറയട്ടെ, എന്റെ വിദ്യാർത്ഥികളോട്, നിങ്ങൾ പഠിക്കണം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ പരിശീലനങ്ങൾ, നിങ്ങൾ പഠിക്കണം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ പ്രതിസന്ധികൾ, അപ്പോഴാണ് നമ്മുടെ നേതാവിന്റെ യാത്രയറിയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിന്റെ പഴുതിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ ഖുസയിലേക്ക്, അവിടെ നിന്ന് വാനലോകത്തേക്ക്, തിരിച്ച് വീണ്ടും മസ്ജിദുൽ ഖുസയിലേക്ക്, അവിടെ നിന്ന് ബുറാഖിന്റെ മേലെ മടങ്ങി വരുന്നു മക്കൽ മുക്കറമയിലേക്ക്. ഇനിയും നേരം വെളുത്തിട്ടില്ല. രാത്രിയുടെ ഒരു അല്പസമയത്തിനുള്ളിലായി ഇത് മുഴുവനും നടന്നത്. മാഷാല്ലാ, എന്തൊരത്ഭുതം! ആ മുത്തുനബി തങ്ങളെ വായിക്കാൻ ഇനിയും സയൻസ് വളരണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഇനിയും സയൻസ് വളരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനലോകത്തേക്ക് പോയപ്പോ ഒരു കവചവും ഇല്ല, ശരീരത്തിന് മാറ്റങ്ങൾ വന്നിട്ടില്ല. അതേ സമയത്ത് ഇന്നൊരു ബഹിരാകാശ സഞ്ചാരി ഇവിടെ മനുഷ്യനുണ്ടാക്കുന്ന പേടകത്തിൽ പോയാൽ പോലും അയാളുടെ ശരീരത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എണ്ണിപ്പറയാൻ വിദ്യാർത്ഥികളൊന്ന് വായിച്ചു നോക്കണേ. ആ നിലയിലാകുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും നേതാവായ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ മിഅ്റാജിന്റെ മാസമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മിഅ്റാജിന്റെ മാസത്തിൽ നമ്മൾ നിസ്കാരത്തെ കുറിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും നിസ്കാരം അല്ലാഹുവിലേക്കുള്ള സംഭാഷണമാണ്. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒരു വഴിയേ ഉള്ളൂ, അതേതാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീ, വിശ്വാസികളുടെ ഹൃദയങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്റെ ഈമാനുള്ള പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഈ ഇസ്ലാമിന്റെ മനോഹാരിതയിൽ നിന്ന് അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് പോവല്ലേ മക്കളെ. ഇന്ന് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാ. ഇന്ത്യ മഹാരാജ്യത്ത് പുതിയ പരീക്ഷണങ്ങളാ. ഇതിനെല്ലാമുള്ള പരിഹാരമേതാണ്? നമ്മൾ ഈമാനിലേക്ക് മടങ്ങലാണ്. വേറെ പരിഹാരമില്ലേ ഇല്ല. നമ്മൾ ജനാധിപത്യ സമരമൊക്കെ ചെയ്യണം, പക്ഷേ പരിഹാരം മിൻ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ കൽബൊന്ന് മഹബത്ത് വെക്കണം. നമുക്ക് മദീനത്ത് പോകാൻ കഴിഞ്ഞില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ അന്ന് കഴിഞ്ഞില്ല. മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു. ആരാണെന്നറിയുമോ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ. മഹാനരായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളും വരികയാണ്. ആരെ കാണാൻ? സയ്യിദുനാ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ കാണാൻ വന്നപ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കാണുന്നതാരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റഫീഖീ മിനത്താബിഈൻ,
ഖലീൽ ഉവൈസ് ബിനു ആമിർ താബിഈങ്ങളിൽ നിന്നുള്ള എന്റെ കൂട്ടുകാരൻ ഉവൈസ് ബിനു ആമിർ ആണ്. ആ ഉവൈസ് ബിനു ആമിർ തങ്ങളെ കാണാ കണ്ടാൽ, ഓ എന്റെ പ്രിയമുള്ള ഉമറേ, നിങ്ങൾ ഉവൈസ് ബിനു ആമിർ തങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിക്കണേ, വലിയ ഇജാബത്തുള്ള ആളാണ്. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ സ്വഹാബത്തിനോട്, ഉവൈസ് ബിനു ആമിർ എന്നവരെ കണ്ട ദ്വാരപ്പിക്കണം, നല്ല ഇജാബത്തുള്ള ആളാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചോ, തങ്ങളെക്കാളും വലിയ ഇജാബത്തുള്ള ആളാന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. അതാണ് സുന്നത്തെ മായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാ പറയുന്നത്, ഉവൈസ് ബിനു ആമിർ തങ്ങളെ കണ്ടാ നിങ്ങൾ ദ്വാരപ്പിക്കണം, ദുആക്ക് ഇജാബത്തുള്ള ആളാണ്. ലൗ അഖസമ അലല്ലാഹി ലബറഹ, സത്യം ചെയ്ത് റബ്ബിനോട് പറഞ്ഞാൽ റബ്ബ് അത് നിറവേറ്റി കൊടുക്കും, അങ്ങനെയുള്ള ആളാണ്. അതുകൊണ്ട് ഉമറേ നിങ്ങൾ ദുആ ചെയ്യിക്കണേ, ഈ ഉവൈസ് ബിനു ആമിർ തങ്ങൾ ആരാണ്? ഈ ലോകത്തെ ജീവിതം മുഴുവനും വെടിഞ്ഞുകൊണ്ട് പരലോകത്തെ കൊതിച്ച് അല്ലാഹുവിനെ പ്രേമിച്ചു പോയ മഹാനാണ്, റബ്ബിനോടുള്ള പ്രണയത്തിൽ ലയിച്ചു പോയാളാണ്. ആ വൈസുവിനെ അമൃതങ്ങളെ തേടി ചെല്ലുകയാണ്. അതേ വൈസുബിനെ അമൃതങ്ങളോടുള്ള സംഭാഷണം മുഴുവനും വായിച്ചാൽ നേരം വെളുത്തു പോകും. ഞാൻ അതിന്റെ ഒരു ഭാഗം വായിക്കാം. യാ ഉവൈസ് ലിമലം തജീല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്തേ നിങ്ങൾ മുത്ത് നബി തങ്ങളെ കാണാൻ വരാതിരുന്നത്? എന്തേ നിങ്ങൾ മുത്ത് നബി തങ്ങളെ കാണാൻ വരാതിരുന്നത്? കാന ബാറം ബി ഉമ്മിഹി, ഉമ്മയോട് വലിയ കാരുണ്യമുള്ള ആളായിരുന്നു, ഉമ്മയ്ക്ക് സേവനം ചെയ്തതാണ്. അതൊരു ഭാഗം അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ കാണാൻ വരാതിരുന്നത്? അപ്പോൾ ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അന്തും റഅയ്തുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ കണ്ടാളല്ലേ, ഹൽകാന മുത്തസിലൽ ഹാജിബൈനി അംലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പിരിഗങ്ങളും ചേർന്നിരുന്നതാണോ അല്ലേ? അപ്പൊ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖഭാവം, അവിടുത്തെ മുഖത്ത് ആശ്ചര്യം വന്നു. ഇന്ന് വരെ നേരിട്ട് മദീനയിൽ വന്ന് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഉവൈസ് ബിനു ആമിർ തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന സഹചാരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആളല്ലേ, അവിടുത്തെ പുരികം രണ്ടും ചേർന്നിരുന്നതാണോ അല്ലേ? ബഹുമാനപ്പെട്ട തദ്കിറത്തുൽ ഔലിയായിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഉദ്ധരിക്കുന്നു, ചോദിച്ചുവല്ല പുരികങ്ങൾ ചേർന്നിരുന്നതല്ലേ അല്ലേ, ആണോ അങ്ങനെയാണോ അല്ലേ? ഉടനെ മഹാനായ ഉവൈസ് ബിനു ആമിർ തങ്ങൾ തന്നെ പറയാണ്, അന്തും മാ നളർതും ഇലാ വജ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമഹാബതിഹി വസ്തുഹയാഅം മിൻ ഹത്താ തഅരിഫു ഇത്തിസാല ഹാജിബൈഹി വഅദ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അത്യാദരവ് കൊണ്ട്, നേരിട്ട് നോക്കുന്ന ഹയാ കൊണ്ട് നിങ്ങൾക്ക് വേണ്ട പോലെ നേരിട്ട് നോക്കാനായിട്ടില്ല. അവിടുത്തെ പുരികത്തെ കുറിച്ച് പറയാ ആത്മാവിന്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടാസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഹബീബായ മുത്തുനബിതങ്ങളെ അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ ഉൾവായന എന്ന് മനസ്സിലാക്കണേ.
എന്നിട്ട് ചോദിക്കുകയാണ് ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ, അന്തുമാമിം മുഹിബ്ബി മുഹമ്മദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ രണ്ടുപേരും മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കുന്നവരല്ലേ, ഫഹൽ കസർതും ശൈഅം മിൻ അസ്നാനികും കമാ കുസിറ സിന്നുഹു അലൈഹി സലാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ പല്ല് ഉഹദിൽ വെച്ച് പൊട്ടിപ്പോയപ്പോൾ നിങ്ങളുടെ പല്ല് അതിനോട് യോജിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ടോ സഹാബ? ഉവൈസ്ബിനാമൃതങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ മുത്തുനബി തങ്ങളെ കാണാൻ വരാൻ എന്താന്ന്? നിങ്ങൾ കണ്ടു അല്ലേ, ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുദന്തം പൊട്ടിയപ്പോൾ നിങ്ങൾ ആരെങ്കിലും പല്ല് പൊട്ടിച്ചിട്ടുണ്ടോ? എന്നാൽ കസറത്തു ബഅലാസ്നാനി മുവാഫഖതൻ ലഹു, ഹബീബായ തങ്ങളോട് ഐക്യപ്രഖ്യാപനം നടത്തിയിട്ട് എന്റെ പല പല്ലുകളും പൊട്ടിച്ചു കളഞ്ഞേ ഉമറേ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ മദീനയിൽ വന്നു. അപ്പോഴാളുകൾ പറഞ്ഞു, ഈ കാണുന്നതാണ് ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖബറു ശരീഫ്. ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ ബോധം കെട്ടു വീണുപോയി. ബോധം തെളിഞ്ഞപ്പ പറഞ്ഞു, എന്നെ വേഗം കൊണ്ടുപോകൂ, എനിക്ക് മുത്തുനബി തങ്ങൾ മറമാടപ്പെട്ട ഭൂമിയിൽ നിൽക്കാൻ വയ്യ, എന്റെ നാട്ടിലെ മുത്തുനബി ഖബറിൽ കിടക്കുന്നില്ല. ആത്മജ്ഞാനികളുടെ ഭാഷയ്ക്കൊരു വലിയ ആശയമുണ്ട്, ഞാൻ യമനിലിരിക്കുമ്പോ മുത്തുനബി തങ്ങൾ ഖബറിൽ കിടക്കുന്ന നബിയല്ല, മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന നബിയാണ്, ഖബറിൽ കിടക്കുന്ന മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് എന്നെ ഈ മദീനയിൽ നിന്ന് എനിക്ക് താങ്ങാനാകുന്നില്ല. ഈ മദീനയിലേക്ക് വരുമ്പോ മദീനയുടെ പ്രൗഢി കൊണ്ട് എനിക്ക് നിൽക്കാനാവുന്നില്ല. ഹബീബായ മുത്തുനബി തങ്ങൾ ഉമ്മ വച്ച് കിടക്കുന്ന തലപാട് തങ്ങള് മണ്ണിന്റെ അതാഴ ഉള്ളിൽ കിടക്കുന്നെന്ന് വരുമ്പോ മക്കത്ത് നിൽക്കാൻ മദീനത്ത് നിൽക്കാൻ കാലുറക്കുന്നില്ല. ഏ ഹാജിയോ ഹറം കീ ജമീനോ കദം രഖ് കചൽന, അരേ അരേ സർക മൗക ഓ ജാനെ വാലേ, ഓ യാത്രികരേ ഹറമിന്റെ മണ്ണിൽ കാലുവെച്ച് ഇങ്ങനെ നടക്കാലാള്, ഹറമിന്റെ മണ്ണിൽ കാലുവെച്ച് നടക്കാൻ പറ്റൂല. ഇത് ഹബീബായ തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്, ഇത് തല വെച്ച് നടക്കേണ്ട സ്ഥലമാണ്, ഇത് കാലുവെച്ച് നടക്കേണ്ട സ്ഥലമല്ല. ഇവിടെ എവിടെ നടന്നാലും മുത്തുനബി തങ്ങൾ കിടന്നിട്ടുണ്ടാകണം, നടന്നിട്ടുണ്ടാകണം, ഇരുന്നിട്ടുണ്ടാകണം. നമ്മൾ ഭൂമിയുടെ മേലെയാകുമ്പോൾ തങ്ങൾ അവിടുന്ന് ഖബറു ശരീഫിന്റെ ഉള്ളിൽ അല്പം താഴത്തിൽ കുഴിച്ചിട്ടുള്ള സ്ഥലത്തല്ലേ കിടക്കുന്നത്? താങ്ങാൻ വയ്യ. അരേ സർക്ക മൗക, ഇത് തല വെച്ചു നടക്കേണ്ട സ്ഥലമാണ്. ഓ ജാനവാലേ യാത്രികരെ, എന്റെ മുഹിബ്ബീങ്ങളെ, ഇനി ഞാൻ അധികം വയല് പറയേണ്ടതില്ല, ഞാൻ വയല് പറയാൻ അർഹനുമല്ല. നമ്മുടെ കൽബ് മദീനയിലേക്ക് വരണം.
ഇതൊരു വെള്ളിയാഴ്ച രാവാണ്, ഇതൊരു രജബ മാസമാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതെന്റെ കരളിന്റെ കാതലായ മുത്തുനബിതങ്ങളൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ആദീപായ തങ്ങളുടെ ബഹുമാനമാണ് അവിടുത്തെ സ്ഥാനപദവികളാണ്. ലോകത്തൊരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് വയല് പറഞ്ഞിട്ടും ഒരു ചുക്കും ഇവിടെ കിട്ടാനില്ല. ഒരു സമ്പന്നനെ കുറിച്ച് പറഞ്ഞിട്ടും ഇവിടെ ഒന്നും കിട്ടാനില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടാറുള്ളത് ഹബീബായ അന്യപെണ്ണിനെ പ്രണയിച്ചിട്ട് കൽബുകേട് വരുത്തണ്ട മോനെ, ഹബീബായ തങ്ങളെ ഒന്ന് പ്രേമിക്കൂ മോനെ. കൽബ് കണ്ണങ്ങടച്ച് കൽബ് കൊണ്ട് മദീന കാണുമ്പോ ചിരിക്കുന്ന ഹബീബായ തങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ലോകത്തൊരു പെണ്ണിനും അത്ര ചന്തമില്ല, ലോകത്തൊരു വസ്തുവിനും അത്ര ശോഭയില്ല, ലോകത്തൊരു വസ്തുവിനും അത്ര സന്തസൗന്ദര്യമില്ല. ഹബീബായ തങ്ങളാരാണ്? ഐനുൽ ജമാലിവ ഐനുൽ കമാലിവ ഐനുൽ വിസാൽ. ഓ കജൂദോ കറം, എന്തൊരു നേതാവാണ്! എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, പാതിരാവിന്റെ വഴിയിൽ അന്യപുരുഷനെ ചാറ്റ് ചെയ്ത് കളയണ്ട മോളെ, നേരം കൊല്ലണ്ട മോളെ, വെറുതെയിട്ട് സ്വലാത്തുള്ളിയിട്ട് ഒന്ന് കിടന്നുറങ്ങിക്കോ. കൽബൊന്ന് സഞ്ചരിക്കട്ടെ മദീനയിലേക്ക്. ആ മദീന എന്തൊരു ലോകമാണ്! ആ മദീനയുടെ രാജാവ് എത്ര വലിയ നേതാവാണ്! അല്ലാ, ഞങ്ങൾക്ക് അവസാനമെങ്കിലും മദീനത്തിൽ നിന്ന് അവിടുത്തെ മണപ്പത്തിലൊരു ഭ്രാന്തനായി കഴിഞ്ഞു ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു, ലോകത്തുള്ള എല്ലാ പ്രണയങ്ങളും മുറിഞ്ഞു, എല്ലാ ഇഷ്ടങ്ങളും അവസാനിച്ചു. ഹബീബായ മുത്തുനബിതങ്ങളെ പ്രണയിച്ചു, അതിലൊന്ന് ഭ്രാന്തനായി മദീനത്തൊന്ന് സ്വലാത്തുകളിൽ കഴിഞ്ഞു അവിടുത്തെ ഒന്ന് കണ്ടാസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങളെ ഒന്ന് നീ വിളിച്ചു കിടത്തണം. അല്ലാ, ആ മരണം ഹബീബായ തങ്ങളെ കാണാൻ പറ്റുന്നൊരു യാത്രയാക്കി ഒന്നോ സാരം ചെയ്യണം. അല്ലാ, ഞങ്ങളുടെ മഹബത്ത് കൽബിൽ ഒരു നേരെയുള്ള മഹബത്താക്കണം. അല്ലാ, അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാരും എഴുന്നേറ്റ് നിന്നാല് എനിക്ക് കുറെ നേരം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നലെ അഗത്തി ദ്വീപില് മിനിങ്ങാന്ന് അഗത്തി ദ്വീപില് പരിപാടി കഴിഞ്ഞു, ഇന്നലെ കാസർഗോഡ് വന്നു, ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ എത്തി. ഇൻഷാ അള്ളാഹ് നാളെ രാവിലെ കൊണ്ടോട്ടി ബുഖാരിയിൽ ഞങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ ഇപ്പൊ രാത്രിയിൽ തുടങ്ങിയ ഒരു ക്യാമ്പ്, അതിന് അധ്യക്ഷം വഹിക്കേണ്ട ആളാണ് ഞാൻ. രാവിലെ മുതൽ ഉച്ച വരെയെങ്കിലും അതിൽ കൂടണം. അത് കഴിഞ്ഞ് ഉച്ചക്കൊരു ജുമാ ഉദ്ഘാടനമുള്ള സ്ഥലത്ത് പ്രസംഗമുണ്ട്. വൈകുന്നേരം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ SSF നടത്തിക്കൊണ്ടിരിക്കുന്ന ആസാദി ക്യാമ്പസ് പ്രോഗ്രാമിൽ സംബന്ധിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നാളെ മറ്റൊരു വയൽ മലപ്പുറം ജില്ലയിൽ ഉണ്ട്. അതുകൊണ്ട് ഏറെ യാത്ര ചെയ്യാനും പരിപാടികളും ഉള്ളതുകൊണ്ട് കൂടുതൽ സമയം നിങ്ങളോട് സംസാരിക്കാനില്ല. ഈ പറഞ്ഞത് നമുക്കെല്ലാം ഉപകാരപ്പെടുന്നതാക്കി അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ കൽബ് മഹബത്ത് കൊണ്ട് അള്ളാഹു നിറച്ചു തരട്ടെ. എല്ലാവരും അടുത്തേക്ക് വന്നിട്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ദിവസേന നമ്മൾ സ്വലാത്തു ചെല്ലണം. ഇന്നലെ രാവിലെ എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എത്രയോ കാലമായി 1000 സ്വലാത്തു ചെല്ലാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കും. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ദിവസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകാം. അതെല്ലാമാണെങ്കിലും ഈ റജബ് മാസത്തിൽ റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു 11 സ്വലാത്ത് ഇൻഷാ അള്ളാ. ഇപ്പൊ 1000 ചെല്ലുന്നവരാണെങ്കിൽ ഒരു 1011 ആയിക്കോട്ടെ, 5000 ചെല്ലുന്നവരാണെങ്കിൽ അതിന്റെ കൂടെ ഒരു 11 ആയിക്കോട്ടെ, ഈ വെള്ളിയാഴ്ച രാവ് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു രാത്രിയാകാൻ ഒരു 11 സ്വലാത്ത് ഇൻഷാ അള്ളാ നാളെ മുതൽ നമ്മളൊക്കെ ദായിമാക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ.
അങ്ങനെ തീരുമാനം എടുക്കുന്നവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ഇൻഷാ അല്ലാ, അള്ളാഹുവേ ഒരു സെക്കൻഡ് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കണം. അള്ളാഹുവേ ഞങ്ങളെല്ലാം നാളെ മുതൽ ഒരു 11 സ്വലാത്ത് കൂടി ദായിമാക്കാൻ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. ഞങ്ങൾക്ക് മരണം വരെ അത് ദായിമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്കത് നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങളോട് കൈ ഉയർത്തിയത് എനിക്ക് നിങ്ങളെ കണ്ടിട്ട് ആരൊക്കെ കൈ ഉയർത്തി എന്ന് നോക്കാനല്ല, ആര് കൈ ഉയർത്തിയില്ല എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ തീരുമാനം ഒന്ന് ഉറക്കാൻ വേണ്ടിയാണ്. നീയത്ത് നാവ് കൊണ്ട് പറയുന്നത് ലിയുസാഇദൽ ലിസാനു അൽ ഖൽബ, നീയത്ത് നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് ഖൽബിൽ അതൊന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മ വരും, ഞാൻ ആ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ, ഒരു 11 സ്വലാത്ത് ദായിമാക്കണമെന്ന്. അല്ലാഹുവേ ഞങ്ങൾ നാളെ മുതൽ ദായിമാക്കുന്ന ആ സ്വലാത്തും, നേരത്തെ ആയിരങ്ങൾ ചൊല്ലുന്നവരുണ്ടാകും, അതെല്ലാം മുറിയുന്നത് ഞങ്ങൾ മരിക്കുന്ന ദിവസമായിരിക്കണം. അപ്പോൾ അന്വേഷിക്കും, ഇന്നലെ വരെ എനിക്ക് പതിവായി സ്വലാത്ത് അയക്കുന്ന ഒരാൾ ഇന്ന് മരിച്ചുപോയല്ലോ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കും. അയാൾക്ക് എന്തു പറ്റി മരിച്ചുപോയി, വല്ല ആവശ്യമുണ്ടോ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കും. അപ്പൊ നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ അതിനുപോൽബലകമായ ഒരു സംഭവം അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്, ജലാഉൽ ഇഫ്ഹാം എന്ന് പറയുന്ന കിതാബിൽ കാണാം. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന, യഥാ അദ്ദുറുൽ മന്ദൂദ് ഫി സ്വലാത്തി അലാ സാഹിബിൽ മഖാമിൽ മഹ്മൂദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആസ്വദിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. അറിയുമോ, ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് ചോദിച്ചു, ഞാൻ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോവുകയാണ്, എന്താണ് പറയേണ്ടത്? വഫാത്തായിപ്പോയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇക്രിമ റളിയല്ലാഹു അൻഹു കൂട്ടുകാരായ സ്വഹാബിമാരോട് പറയാണ്, നാളെ ഞാൻ മുത്തനബി തങ്ങളെ കാണാൻ പോവാണ്, എന്തേ പറയേണ്ടത്? അതിന്റെ അർത്ഥം, നാളെ യർമൂക്ക് യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ഷഹീദാകും, ഷഹീദായാൽ ഞാൻ പോകുന്നത് എവിടേക്കാണ്? ഹബീബായ മുത്തനബി തങ്ങളുടെ അടുക്കലേക്കാണ്. എന്റെ ആത്മാവ് മുത്തനബി തങ്ങളുടെ ചാരത്ത് ചെല്ലും, അപ്പോൾ എന്താണ് പറയേണ്ടത് എന്നാണ് സഹാബത്തിനോട് ചോദിച്ചത്. സഹാബത്തിനതിൽ സംശയമില്ല, അവര് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സലാം ഹബീബായ തങ്ങളോട് പറഞ്ഞേക്കണേ. കോഴിക്കോട്ട് പോകുന്ന ആളോട്, മംഗലാപുരത്ത് പോകുന്ന ആളോട്, അവിടെയുള്ള മറ്റൊരാളോട് സലാം പറയാൻ പറയും പോലെയാണ് വഫാത്തിന്റെ തലേന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്ത് പറയുന്നത്, നിങ്ങൾ നാളെ ഷഹീദായി, നിങ്ങളുടെ ആത്മാവ് മുത്തനബി തങ്ങളുടെ ചാരത്തെത്തിയാൽ ഞങ്ങളുടെ ഒരു സലാം ഹബീബായ തങ്ങൾക്ക് പറയണേ എന്ന് ഏൽപ്പിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ മുഴുവനും കൽബിൽ മഹബത്ത് നിറച്ചു തരണേ. അല്ലാ എന്റെ ഉമ്മപങ്ങന്മാരെ, വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങി എന്തെല്ലാം സോഷ്യൽ മീഡിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെങ്കിലും അനാവശ്യങ്ങളിലൊന്നും ആരും പെട്ടുപോകരുത്, സമയമൊന്നും വെറുതെ കൊന്നുകളയരുത്. ആ വാട്സപ്പിൽ തോണ്ടി എത്ര മണിക്കൂറാണ് കളയുന്നത്? അനാവശ്യത്തിൽ എത്രയാണ് നമ്മുടെ വിരൽ വ്യാപരിക്കുന്നത്? ആവശ്യമില്ലാത്ത എത്ര കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത്? അതെല്ലാം ഒന്ന് ഒഴിവാക്കി ആ സമയം കൂടി ഒന്ന് സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി ഈമാൻ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. അല്ലാ ഞങ്ങളെ നീ കബൂലാക്കണം. അല്ലാ പ്രിയമുള്ളവരെ, ഒരു 3 സ്വലാത്ത് അല്ലെ ദുആ ചെയ്യാം. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന സംഘാടകനാണ്. ഓഫ് ക്യാമ്പസുകളിലടക്കം 415 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു മാസം 15 ലക്ഷം രൂപ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്, ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴത് ഉണ്ടാക്കിയെടുക്കാൻ 3 കോടിയിലേറെ രൂപ ചെലവായിട്ടുണ്ട്.
പ്രിയമുള്ളവരെ, ഒരു മാസം അത് നടന്നു പോകാൻ 300,000 രൂപ വേണം. അതിന് പുറമെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആസാം തുടങ്ങിയ സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാ 1,000,000 കുടിവെള്ള പദ്ധതിയും 1,000,000 പള്ളികളും പാവപ്പെട്ടവർക്ക് വീടുകളും ഓരോ സീസണിലും ആവശ്യമായ ചാരിറ്റികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മാർച്ച് മാസം 28-29 രണ്ട് പള്ളികളുടെ ഉദ്ഘാടനവും ഒരു പ്രീ സ്കൂളിൻ്റെ ഉദ്ഘാടനവും ഉണ്ട് അവിടെ. ഏപ്രിൽ മാസം 4-ാം തീയതിയും 5-ാം തീയതിയും രാജസ്ഥാനിലെ അജ്മീർ ദർഗയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെ ഗഗുവാനയിലും അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഗ്രാമമായ കായൻപുരയിലുമായി രണ്ട് പള്ളികളുടെ ഉദ്ഘാടനം ഉണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പോകുമ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക്, ബംഗാളിലെ സ്റ്റാഫുകളുടെ മുഴുവൻ ശമ്പളം നമ്മൾ നേരിട്ട് കൊടുക്കേണ്ടതാണ്. 300,000 രൂപ വേണം. അങ്ങനെ ഒരു മാസം 10-25 ലക്ഷം രൂപ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണം. ആകെയുള്ള വരുമാനം നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ മജ്ലിസിൽ നിന്ന് നൽകുന്നത്, സാധുക്കളായ ഞങ്ങൾ പറയുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ കേട്ടുകൊണ്ട് സഹായിക്കുന്നവർ. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പണിത 5 പള്ളികൾ മലയാളികളായ ആളുകൾ എന്നെ ഏൽപ്പിച്ചതാണ്. 18 ലക്ഷവും 20 ലക്ഷവും ഒക്കെയുള്ള പള്ളികൾ ഉപ്പാന്റെ പേരിൽ, വലിയുപ്പാന്റെ പേരിൽ, ഉമ്മാന്റെ പേരിലൊക്കെ ഞങ്ങൾക്ക് പണിതു തന്നതാണ്, അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചതാണ്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ മനസ്സിൽ കരുതി ഇൻഷാല്ലാ ഇവിടത്തേക്കൊക്കെ നിങ്ങൾ നല്ല സംഭാവന ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്നോട് സംഘാടകരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാ പരിപാടിക്കും നല്ല ചെലവുണ്ടല്ലോ. നിങ്ങളൊക്കെ സഹായിക്കണം. കൂട്ടത്തിൽ ദുആ കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ പ്രയാസമില്ലാത്തവര്, 1,000, 2,000, 500 ഒക്കെ തരാൻ പറ്റുന്നവർ ആ സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ നൽകി സഹായിക്കണം. ആരെങ്കിലും ഒരാൾ ഒരു മാസത്തെ ചെലവ് നൽകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, അഥവാ ഒരു തൊയ്ബ സെന്ററിന് 300,000 രൂപ ഒരു മാസത്തെ ചെലവാണ്, അത് ഞാൻ തരാമെന്ന് കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നൽകി സഹായിക്കണം. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇടനിലപ്പണിയാണ്, നിങ്ങളോട് പറഞ്ഞു തരലാണ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, നൽകാൻ കഴിവുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് ഏകദേശം 1,00,000,000 രൂപ കടമുണ്ട് ഇപ്പോൾ. അതെല്ലാം ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബാധ്യതകളാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على اللهم صل على محمد ഇപ്പ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന ഈ പരിപാടിക്ക് വേണ്ടി നൽകണം. ഇൻഷാല്ലാ ദുആ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പ്രയാസമില്ലാത്തവര്, 1,000, 500, 2,000 ഒക്കെ തരാൻ പറ്റുന്നവര് നമ്മുടെ ആ പരിപാടിക്ക്, ഞാൻ പറഞ്ഞ സ്ഥാപനത്തിന് വേണ്ടി നൽകണം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എത്ര വലുതായാലും ചെറുതായാലും ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഇതിനൊക്കെ വലിയ ചെലവുണ്ടല്ലോ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് സ്വലാത്തിൽ എല്ലാവരും വരിക, വന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നൽകുക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറ. ആരും ദുആ കഴിയാതെ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹു പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. ഇതിന്റെ സമാപന ദിവസം 9 കുട്ടികൾക്ക് സനദ് കൊടുക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ 40 കുട്ടികളുള്ള നല്ല ദർസുണ്ട്. ഇതിനെല്ലാം പള്ളി കമ്മിറ്റിക്ക് ചെലവുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ നൽകുക. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇൻഷാല്ലാ ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും വേഗം വന്ന് ഇങ്ങനെ തന്നു പോയാലേ സമയം കുറച്ച് മതിയാവും. اللهم صل على محمد يا ربي صل عليه وسلم اللهم بارك طه خير حبيب جان ايوان النبي جو
ചാരി തീരൂ നബി ഇൻബാനസ്പൂ നൂല്ല പാടിട വേദന തീരുണേബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم എല്ലാവരും ഒന്ന് സംഭാവനകൾ നൽകണം. ഈ നൽകുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم ഞങ്ങളുടെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും ഔദാര്യമായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കി തരട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിൽ എത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അല്ലാ മലപ്പുറം ജില്ലയിൽ തിരൂര് വൈലത്തൂരുള്ള മാനുപ്പ ഹാജി എന്ന ഞങ്ങളെ വളരെ സ്നേഹം വെക്കുന്ന ഒരു സഹോദരന്റെ പേരക്കുട്ടി ആ കുടുംബത്തിലെ ഒരു ഏക ആന്തരിയാണ്. അള്ളാഹുവേ ഇന്ന് മരണപ്പെട്ടു പോയി. ആ കുട്ടിയെ പരലോകത്തേക്കുള്ളൊരു മുൻവിരുന്നായി ആ കുടുംബത്തിന് നീ നൽകണേ റഹ്മാനേ. സ്വർഗത്തിലേക്ക് മാതാപിതാക്കൾ കുടുംബാദികളെ കൈപിടിക്കുന്ന ഒരു മുൻകരുതലായി നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാം കബറിടങ്ങളിൽ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങൾ ഈ മാസത്തിന്റെ ബഹുമാനമായി പറഞ്ഞത് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹും ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും ഹസനുൽ ബസരി തങ്ങളും അതുപോലെ തന്നെ ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി തങ്ങളും അടക്കമുള്ള മഹാന്മാർ ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അവരുടെ മനാഖിബുകൾ ഉൾക്കൊള്ളുന്ന മാസമാണെന്നാണ്. അവരുടെ എല്ലാം മദദ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. അല്ലാ മരണം വരെ അവിടുത്തെ മഹബ്ബത്ത് മധു പറയാനുള്ള ആഫിയത്തും സിഹത്തും എല്ലാവിധത്തിലുള്ള കൂവത്തും ഓർമ്മശക്തിയും ഇൽമും തഖ്വയും മഹബ്ബത്തും അല്ലാ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങള് പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളെ നീ നിരാശരാക്കല്ലേ റഹ്മാനേ. അല്ലാ ഞങ്ങളുടെ ഓമന മക്കളെ നല്ല ആലിമീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ നാട്ടിൽ വന്നപ്പോഴും എത്രയോ ആളുകൾ മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രസവമെടുത്ത ഭാര്യമാരുടെ സുഖപ്രസവത്തിന് വേണ്ടി വസീ ദുആർക്കാൻ വസീ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ.
ഞങ്ങളെ മരണപ്പെടുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. റബ്ബേ, ഇന്ത്യ മഹാരാജ്യത്ത് മുഅ്മിനീങ്ങൾക്ക് ഈമാനോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കലാപങ്ങളുടെ നാടാക്കല്ലേ അല്ലാ, വർഗീയ കലാപങ്ങളുടെ ദേശങ്ങളാക്കല്ലേ അല്ലാ, എല്ലായിടത്തും സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഭരണാധികാരികൾക്ക് ഭരണീയരോട് കാരുണ്യം നൽകണേ അല്ലാ. അങ്ങനെയൊന്ന് നിന്റെ ഖളാഇലില്ലെങ്കിൽ നീ അവരെ നീക്കം ചെയ്ത് ഖൈറായ ഭരണാധികാരികളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറ് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ കാരണം കൊണ്ടാണ് പരീക്ഷണങ്ങൾ വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. റബ്ബേ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. തൗബ ഞങ്ങൾക്ക് നസൂഹാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ കൽബ് നിന്നിലേക്ക് തിരിച്ചു തരണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക ഞങ്ങളുടെ കൽബിൽ തരണേ അല്ലാ. ജീവിതകാലം മുഴുവനും അവിടുത്തെ മഹബ്ബത്തിലായി ജീവിപ്പിക്കണേ അല്ലാ. മരണപ്പെടുന്ന സമയം അവിടുത്തെ റുഇയത്തുൽ ജമീല മനോഹരമായ കാഴ്ച ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ യാത്രകളിൽ നീ ഹിഫ്ളാകണേ അല്ലാ. ഞങ്ങളൊന്നിനും കഴിവുള്ളവരല്ല റബ്ബേ, നിന്റെ ഔദാര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ ഓശാരമായി കബൂൾ ചെയ്യണേ റഹ്മാനേ. റബ്ബേ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ക്യാൻസർ, കിഡ്നിക്ക് തകരാറ്, ഡിസ്കിന് കംപ്ലൈന്റ്, അത്തിക്ക് തേയ്മാനം, ഹാർട്ടിന് തകരാറ്, അത്തരം മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. റബ്ബേ, കടങ്ങളുള്ളവരുണ്ട്, വീടാനുള്ള വഴികൾ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ, ഞങ്ങളെ നീ ഹായിബാക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഒരു അവയവത്തിന്റെയും കഴിവ് നീ എടുത്തുകളയല്ലേ അല്ലാ. ഞങ്ങള് പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങള് ഖേദിച്ചു മടങ്ങുകയാണ്. റജബിദാ വന്നിരിക്കുന്നു, അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി ഇബാദത്തിനുള്ള മനസ്സ് തരണേ അല്ലാ. അതിനുള്ള സൽബുദ്ധി നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ ആരെയും നീ വഴികേടാക്കല്ലേ അല്ലാ, ലലാലത്തിലാക്കല്ലേ അല്ലാ, ഹിദായത്തിന്റെ അഖിലുകാരാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഓരോ ദിവസവും പങ്കെടുക്കുന്ന മജ്ലിസുകളിൽ നിന്ന് ഞങ്ങളോട് ദുആ കൊണ്ട് പറയുന്നവർ, ദീനീ സംരംഭങ്ങൾക്ക് സഹായിക്കുന്നവർ, മജ്ലിസുകളിൽ ഒത്തുകൂടുന്നവർ, ഞങ്ങളുടെ സംഭാഷണം കേൾക്കുന്നവർ, ഞങ്ങളെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما. الله ഡൽഹിയിലും പല ദേശങ്ങളിലും കലാപങ്ങളും ദുരന്തങ്ങളും ഉണ്ട്. കൊല്ലപ്പെട്ടു പോയവരുടെ കുടുംബങ്ങളിൽ നീ മനസ്സമാധാനം നൽകണേ അല്ലാ. കൊല്ലപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഏകദേശം ഒരു നാലാഴ്ച മുമ്പ് യു പിയിൽ പോയി. അതാ കൊല്ലപ്പെട്ട രണ്ട് സഹോദരന്മാരുടെ വീട് സന്ദർശിക്കാൻ പോയതാണ്. എത്രയോ ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഷാഹിൻബാഗ് ഞങ്ങൾ സന്ദർശിച്ചു. അതാ കണ്ടില്ലേ, എത്ര കാലമായി സ്വന്തം രാജ്യത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. റബ്ബേ, നിന്റെ കാവല് നീ നൽകണേ അല്ലാ, നിന്റെ കാവല് നീ നൽകണേ അല്ലാ. എത്രയോ നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്, അവരുടെ പരലോകം നീ സ്വർഗമാക്കണേ അല്ലാ. എത്ര ആളുകളാണ് നാടുവിട്ട്, വീട് വിട്ട്, കൂടുവിട്ട് പലായനം ചെയ്യുന്നത്. അല്ലാഹ, അവർക്ക് ഖൈറായ മഅവകൾ നൽകണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. കള്ളിന്റെ, കഞ്ചാവിന്റെ, സോഷ്യൽ മീഡിയയുടെ, അനാവശ്യങ്ങളുടെ അഡിക്റ്റുകളാക്കി കളയല്ലേ അല്ലാ.
ഞങ്ങൾക്ക് ദിക്ര ചൊല്ലാനുള്ള കൽബ് നൽകണേ അല്ലാ, സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാ, നല്ല ചിന്തയും സ്വലാഹിയത്തും നൽകണേ അല്ലാ. ഈ മജ്‌ലിസിൽ ആമീൻ പറയുന്ന എത്രയോ ഉമ്മബങ്ങന്മാരുണ്ട്, റബ്ബേ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ, റബ്ബേ ഞങ്ങളെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാ. ഓൺലൈനിലൂടെ ഞങ്ങളുടെ പരിപാടി വിവിധ ദേശങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാകാം, അവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ മരിക്കുന്ന ദിവസം ഏറ്റവും ഖൈറായ ദിവസമാക്കണേ അല്ലാ. അതാ വെള്ളിയാഴ്ച ജുമഅയുടെ രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദിൽ മസ്ജിദുൻ നബവിയിൽ റൗളയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഹസനുൽ ആഖിബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما صلى الله على نبينا وحبيبنا محمد صلى الله عليه وسلم സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കടബാധ്യതകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾ യുപിയിൽ പോയി കൊല്ലപ്പെട്ട 25 വയസ്സുകാരനായ ഷെഹറോസിന്റെയും 30 വയസ്സുകാരനായ ബിലാലിന്റെയും വീടുകൾ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പ്രിയമുള്ളവരെ, അത്തരം പ്രവർത്തനങ്ങൾ അടക്കം ചെയ്യുന്ന സാധുക്കളായ ഞങ്ങളുടെ പ്രവർത്തന വഴിയിലേക്ക് എല്ലാവരും ഒന്ന് കഴിവുള്ളവരൊക്കെ വന്ന് ഒരു 500 1000 2000 ഒക്കെ നൽകാൻ പറ്റുന്നവരും ഇൻഷാല്ലാ നൽകി സഹായിക്കണം. തൈബ സെന്ററിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് 2600. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കും, അല്ലാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഒരാള് ഒരു 500 എന്തും തുടങ്ങി, ഇൻഷാല്ലാ അല്ലാഹു ഖബൂലാക്കട്ടെ. ഇനി കഴിവുള്ളവര് ഒരു 500, 1000, 2000 ഒക്കെ തരാൻ പറ്റുന്നവര് ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നൽകുക. അത് ഇവിടുത്തെ പരിപാടിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിന്. അതുപോലെ അള്ളാഹു ഖൈറിലാക്കട്ടെ. നേരത്തെ എന്നോട് മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് വേണ്ടി ദുആ ഇറക്കാനും ഉമ്മയുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാനും അതുപോലെ സ്വാലിഹായ മക്കൾ ഉണ്ടാകാനും ഒക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. അള്ളാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ. ഈ നൽകുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെയുള്ള മജ്‌ലിസിലെ ദുആ ആണ്. നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളോ ഇണ്ടത്തെ ഈ കാര്യക്രമത്തിൽ കുറെ ദൂരെ യാത്ര ചെയ്ത് ഇന്നലെ ദ്വീപില് വാഴ കഴിഞ്ഞിട്ട് നേരിട്ട് ഇങ്ങോട്ട് ഇപ്പറ വന്നതായിട്ട് ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദ്, അല്ലാഹു പരിപൂർണ ആരോഗ്യത്തോടു കൂടി ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്നുള്ള ദുആത്തെ മാത്രം നന്ദിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻഷാല്ലാ നാളെ ഞങ്ങൾക്ക് ഇവിടെ പ്രസംഗിക്കുള്ളത് ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദായിട്ട് ഇൻഷാല്ലാ നാളെ നൗഫൽ സഖാഫി ഉസ്താദ് പ്രഭാഷണം ഉണ്ട്. എല്ലാവരും സമയത്ത് വന്നിട്ട് നിങ്ങളോട് സഹകരിക്കാനുണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ സഹായിക്കുക, ഇല്ലാത്തവരൊക്കെ കാര്യമായി ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, ഇതുപോലെ മുഅ്മിനീങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് നൽകുന്ന ചില്ലറകൾ വാങ്ങിയിട്ടാണ് സാധുക്കളായ ഞങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഈ പറയപ്പെട്ട കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. അള്ളാഹ് മാതാപിതാക്കൾ കൊണ്ട് ദ്വാരക്കാനും സഹോദരൻ 2000 അൽഹംദുലില്ലാഹ്, അള്ളാഹു നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാവിധ ഐശ്വര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാ ബാരിക്ക സുഖൽ, അല്ലാഹുവിനെ ആഫിയത്ത് നൽകണേ അല്ലാ, ഷിഫാ നൽകണേ അല്ലാ, സലാമത്ത് നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ശനിയാഴ്ച 2:10 മൗലൂദുണ്ട്, പിന്നെ ചോറ് ടോക്കൺ എല്ലാം കൊടുത്തോണ്ടു, എല്ലാ ജമാഅത്തും ആ ടോക്കൺ എടുത്തിട്ട് സഹകരിക്കണം ഇൻഷാല്ലാ. നാളെ കളി ശനിയാഴ്ച 2:08 ഞങ്ങളെ സമാരോപ സമാരംഭ ഈ വേദിക്കൽ നടക്കുന്നത്. ആ സമാരംഭത്തിൽ പത്മശ്രീ പുരസ്കൃതമായ അരേക്കല ആജബാക്കു സന്മാന, അതുപോലെ ഞങ്ങളോ ഹുഫ്ലു ഖുർആന്റെ മക്കു ഹാഫിൽ ഊരുതു പ്രധാന ഇങ്ങനത്തെ നല്ല കാര്യക്രമങ്ങളുണ്ട്, എല്ലാത്തിലും സഹകരിക്കണം. അസർ നിസ്കരിച്ചിട്ട് ഇവിടെ സന്ദന പോകുന്നു, എല്ലാ കാര്യക്രമത്തിലും എല്ലാവരും സഹകരിക്കുന്നുണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
കണ്ണങ്ങാരി യൂണിറ്റ് എസ് എഫിന്റെ 2000 രൂപ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ബർക്കത്തിന്റെ റഹ്മാനെ ഞാനിവിടെ വരാനും എന്നെ ക്ഷണിക്കുകയും നമ്മുടെ സ്ഥാപനത്തിന്റെ ഒക്കെ പദ്ധതികളിൽ സ്നേഹിക്കുകയും ആസിഫ് കണ്ണങ്ങാര് അൽഹംദുലില്ലാഹ് അല്ലാഹുവെ എല്ലാവിധ ബർക്കത്തും ചെയ്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പെണ്ണുങ്ങളോ അധികൃത പക്കത്തിൽ കിട്ടിയത് അത് ആരതുണ്ട് നങ്ങൾ കൊണ്ടില്ല അവിടെ ഭൂമി കിട്ടിയ പൈസ അതിൽ അർഹപ്പെട്ട